no. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هم يحسبون أننا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين أبنغن ماري بديارتي أسهر دوكالي الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പാരത്രിക ലോകത്തിൽ ഉപകരിക്കുന്ന നല്ലൊരു മജ്ലിസ് ആയി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും കാമിലായി ഈമാനോട് മരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രവർത്തനവും നല്ലതാകുന്നതും മോശമാകുന്നതും ആ പ്രവർത്തനങ്ങളുടെ കരുത്തിനനുസരിച്ചാണ്. കരുത്ത് നല്ലതാണെങ്കിൽ, നിയ്യത്ത് നല്ലതാണെങ്കിൽ അവന്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലം ലഭിക്കും. നിയ്യത്ത് മോശമാണെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലം ലഭിക്കൂല. അതുകൊണ്ടാണ് മഹാനായ ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്.
ഞാനൊരു ദിവസം ഉറങ്ങുമ്പോ ഉറക്കിൽ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടു. فقلت يا امير المؤمنين او امير المؤمنين علي بن ابي طالب തങ്ങളെ എലനി എനിക്കൊരു നല്ല വഅദ് പറഞ്ഞു തരണം, എനിക്കൊരു നല്ല ഉപദേശം തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ علي بن ابي طالب رضي الله عنه നൽകിയ ഉപദേശമാണ് ما احسن اطفال اغنياء ما احسن اطفال اغنياء الى الفقراء طلبا لثواب الله تعالى എന്തൊരു നല്ല മനസ്സാണ്, ജനങ്ങളുടെയിൽ ബഹുമാനം പ്രതീക്ഷിച്ചിട്ടല്ല, ജനങ്ങൾ ആദരിക്കാനല്ല, ജനങ്ങൾ ബഹുമാനിക്കാനല്ല, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനവും ആദരവും ലഭിക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വം ലഭിക്കണം എന്നാഗ്രഹിച്ച് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ അടിമയായി ജീവിച്ച് പാവങ്ങളെ സഹായിക്കുന്ന പണക്കാരൻ. സഹായം നൽകുമ്പോ ആ പാവപ്പെട്ടവന് ഞാനൊരു ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ അവന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടും, ഞാൻ അവനെ ഒന്ന് സഹായിച്ചാൽ, ഞാൻ വിളിച്ചാൽ ഏത് സമയത്തും ഫോണിൽ വിളിച്ചാൽ അവൻ എന്റെ വീട്ടിൽ വരും, ഞാൻ എന്ത് ഹിദ്മത്ത് ചോദിച്ചാലും അവന് ചെയ്തു തരും. ഇങ്ങനെയുള്ള മോശമായ നിയത്തോടുകൂടെയല്ല, മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം എന്ന് ചിന്തിച്ച് സഹായിക്കുന്നവൻ, അങ്ങനെ സഹായിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സും അവന്റെ പ്രവർത്തനവും എത്ര നല്ല പ്രവർത്തനമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തയ്യാറു റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പോവാണ് ഒരു യാത്രയിലാണ്. അവിടെ ഇങ്ങനെ ഒരു നല്ല ഈത്തപ്പഴത്തോട്ടം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഈത്തപ്പഴത്തോട്ടം കണ്ടപ്പോ മഹാനവറുകളൊന്ന് അടുത്തേക്ക് ചെന്ന് നോക്കി, നോക്കുമ്പോ അവിടെ കറുത്തിട്ടുള്ള കറുത്ത നിറമുള്ള ഒരു കുട്ടി ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, വല്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ഒരു കുട്ടി. എന്നെ കണ്ടപ്പോ ആ ചെറിയ കുട്ടി എന്റെ അടുക്കലേക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് അവിടെയുള്ള ആ ഈത്തപ്പഴത്തിൽ നിന്ന് കിട്ടിയ പഴങ്ങളിൽ നിന്ന് അല്പം എന്റെ അടുക്കലേക്ക് കൊണ്ടെത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അതാ ഒരു നായ വരുന്നു. ആ നായ വന്നപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തയ്യാർ റഹിമഹുള്ള തങ്ങൾ ചോദിച്ചു, മോനെ എത്ര കൂത്ത് കിട്ടും ഒരു ദിവസം അധ്വാനിച്ചാല്, എത്ര കിട്ടും ഇവിടുന്ന് ജോലിയെടുത്താൽ പോകുമ്പോഴേക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ മറുപടി, നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ ഈത്തപ്പഴത്തിണ്ട്, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്കും തന്നു നായക്കും കൊടുത്തു അത് തീർത്തു, അക്കണ്ടെന്നെ എന്റെ കയ്യിലുള്ളൂ. മഹാനവറുകൾ ഇതങ്ങ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, എന്തൊരു നല്ല മനസ്സാണ്, ഞാനെന്തു ചെയ്യുമെന്ന ബേജാറിലല്ല, ഞാനെന്ത് ചെയ്യുമെന്ന ടെൻഷനിലല്ല, അതേ പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉസ്താദ് സ്വാഗതം പറയുമ്പോ പിരിവിന് പറഞ്ഞപ്പോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, പ്രസംഗം തുടങ്ങിയില്ലല്ലോ അതിന്റെ മുമ്പ് തന്നെ മൊയ്ലിയാർക്ക് പറയാനുള്ളതിന് വീടുണ്ടാക്കണം എന്നാണ്.
ഇതല്ലേ നമ്മളെ മനസ്സ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫർ തയ്യാറു റഹിമഹുള്ള തങ്ങളെ പറയുന്നു, ഞാൻ ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നപ്പോ ആ ചെറിയ കുട്ടി എന്റെ കയ്യിലേക്ക് എനിക്ക് ഭക്ഷണം തന്നു. എന്നാ എനിക്ക് മാത്രമല്ല, ആ സദസ്സിലേക്കൊരു നായ വന്നപ്പോൾ ആ നായക്കും ഭക്ഷണം കൊടുത്തുപോയി. ഈ നായക്കറിയാം എവിടെ നിൽക്കണം, എവിടെ നിന്നാലാണ് ഭക്ഷണം കിട്ടല്, എങ്ങനെയാണ് ഭക്ഷണത്തിന് ആവശ്യപ്പെടല്. എല്ലാ ദിവസവും പതിവുള്ളത് പോലെ ആ കുട്ടിയുടെ പ്രവർത്തനം കണ്ടപ്പോ എനിക്ക് തോന്നി, ആ മതി നായ വന്നിട്ട് വലിയ അതപോടെ നിന്നിട്ട് നിന്നു കൊടുത്തപ്പോ ആ നായ കെറിഞ്ഞു കൊടുത്തു. ആളെ നോക്കിയിട്ടല്ല, ആളെ നോക്കിയിട്ടല്ല, പിന്നെ നായ വന്നപ്പോൾ വിശക്കുന്നത് നായ കാണുന്ന കണ്ടപ്പോൾ പോലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫർ തയ്യാർ റഹിമഹുള്ള തങ്ങൾ പറയുന്നു, ആ കുട്ടിക്ക് കൊടുക്കുന്നതിന് ഒരു മടിയുമില്ലല്ലോ, എന്തൊരു നല്ല മനസ്സാ. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല ആവശ്യം നീ ഇങ്ങനെ കിട്ടുന്ന പൈസ കിട്ടുന്ന മുതല് നീ അധ്വാനിച്ചിട്ട് രാവിലെ തുടങ്ങിയ പണിയല്ലേ ഇത്? രാവിലെ തുടങ്ങിയ പണി ഇതുവരെ അധ്വാനിച്ചിട്ട് കിട്ടിയതല്ലേ നിനക്ക് ഈ പൈസ തീർത്തു, അല്ലെങ്കിൽ ഈ കിട്ടിയ ഈത്തപ്പഴം തീർത്തു ഇതുവരെ അധ്വാനിച്ചിട്ട് കിട്ടിയല്ലേ? അപ്പൊ പിന്നെ ഈ കിട്ടിയ പൈസ ഈ കിട്ടിയ മുഴുവൻ ആ ഈത്തപ്പഴവും കൊടുത്തങ്ങ് തീർത്തു കളഞ്ഞാല് നീ വീട്ടിലേക്ക് പോകുമ്പോ നിനക്കെന്താ ഉണ്ടാകില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫർ തയ്യാറു റഹിമഹുള്ള തങ്ങളോട് ഈ കുട്ടിയുടെ മറുപടി, അല്ലയോ ശൈഖേ, ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടിയ പണം തന്നെയാണ് അത് വളരെ ശരിയാ, പക്ഷേ ഇന്നമാ ജാഅ മിൻ മസാഫത്തിൻ ബഈദത്തിൻ ജായിആ. ആ പാവം നായ എത്ര ദൂരന്നായിരിക്കും വിശന്നിട്ട് വരുന്നുണ്ടാകുക, എത്ര ദൂരനായിരിക്കും പാവം നായ വിശന്നിട്ട് വന്നിട്ടുണ്ടാകുക. പോരാ, എനിക്കെന്റെ രാജാവായ റബ്ബ് വിശക്കുന്ന സമയത്ത് ഒരാളോട് എനിക്ക് വിശക്കുന്നു എന്ന് പറയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള വഴി തന്നിട്ടുണ്ട്, എനിക്കെന്റെ റബ്ബ് ആവശ്യപ്പെടാനുള്ള വഴികൾ തന്നിട്ടുണ്ട്. എന്റെ റബ്ബയോലെ ലോക സിട്ടാവായ അല്ലാഹു തആല ഒരു നിർവാഹവും ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് സങ്കടം പറയാനെങ്കിലും എന്റെ റബ്ബെനിക്ക് വഴി തന്നിട്ടുണ്ടല്ലോ. അതേ സ്ഥാനത്ത് ഓ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫറേ, ആ പാവപ്പെട്ട നായയുടെ അവസ്ഥ എന്താണ്? പാവത്തിന് വിശന്നിട്ട് വന്നാൽ പോലും എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ, എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറയാൻ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ, ആ സംസാര ശേഷിയില്ലാത്ത നായക്ക് കഴിയില്ലല്ലോ. മനുഷ്യനേക്കാൾ ഞാൻ സഹായിക്കാൻ എത്രയോ കടപ്പെട്ടത് ആ നായയോടല്ലേ? കാരണം ഒരു മനുഷ്യന് വിശന്നാൽ, ഒരു മനുഷ്യന് ദാഹിച്ചാൽ, ഒരു വിശമതേ മനുഷ്യന് വിഷമങ്ങൾ വന്നാൽ ഓ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫർ തങ്ങളെ, ആ മനുഷ്യന് പറയാനുള്ള കഴിവ് ലോക സിട്ടാവായ റബ്ബ് നൽകുന്നുണ്ട്. എന്താ കാരണം? ലോകത്തുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ലോകത്തുള്ളതെല്ലാം. മനുഷ്യൻ വേണ്ടതുപോലെ കേൾപ്പുള്ളവനായ
ഏത് ആനയും കീഴ്പ്പെടുത്താൻ അവന് കഴിയൂ, ഏത് ജീവിയെയും കീഴ്പ്പെടുത്താൻ അവന് കഴിയൂ. അങ്ങനൊരു കഴിവ് ലോക സിദ്ധാവായ റബ്ബേ അല്ലയോ അബ്ദുല്ലാഹിബ്നു ജഅ്ഫറി മനുഷ്യനെ നൽകിയിട്ടുണ്ടല്ലോ. അതേ സ്ഥാനത്ത് എത്രയോ ദൂരെ നിന്ന് വിശന്ന് പ്രയാസപ്പെട്ട് വന്ന നായക്ക് എന്റെ മുന്നില് അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ വന്നിട്ട് വിശക്കുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത നായ ഞാൻ സഹായിക്കേണ്ടതില്ലേ. അബ്ദുല്ലാഹിബ്നു ജഅ്ഫർ തങ്ങളെ പറയുന്നു, ഞാനിതങ്ങ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. എന്തൊരു നല്ല മനസ്സുള്ള മോനാ, ചെയ്യുന്നത് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാ. നായനെ സഹായിച്ചത് കൊണ്ട് നായ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, നായയുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, ചെയ്യുന്നത് ലോക സിട്ടാവായ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു കുട്ടിയാണല്ലോ. ഇത് കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന വന്നു പോയി. ഇതുപോലെ സാധിച്ചില്ലല്ലോ. എന്തൊരു നല്ല അള്ളാഹുവിനെ ഭയമുള്ള കുട്ടിയാണ് ഈ ചെറിയ കുട്ടി. മഹാനായ അബ്ദുല്ലാഹിബ്നു ജഅ്ഫർ തയ്യാറു റഹിമഹുള്ള തങ്ങൾ കുട്ടിയോട് ചോദിച്ചു, മുതലാളി എവിടെയാ മോനെ? എനിക്ക് ആ മുതലാളിനെ ഒന്നറിയണം, ആ മുതലാളിയെ ഒന്നറിയണം. മുതലാളിയെ അന്വേഷിച്ചു, ആ തോട്ടമങ്ങ് വാങ്ങി, വാങ്ങിയിട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ട് പറയുന്നു, മോനെ ഈ തോട്ടം നിനക്കുള്ളതാ. തീർന്നില്ല. ആ തോട്ടത്തിന്റെ ഉടമസ്ഥയോട് ഈ ചെറിയ കുട്ടിയോട് കുട്ടിയെ കുറിച്ച് ചോദിച്ചു. ഉടമസ്ഥന്റെ മറുപടി, എന്റെ അടിമയാണ്, അടിമയായ കുട്ടിയെയും ഇങ്ങ് വാങ്ങി, അതേ ഇത്തുക്കു ചൊല്ലിക്കൊടുത്തു പോയി. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, തോട്ടം വാങ്ങി, തോട്ടത്തിൽ ഉപയോഗിക്കുന്ന സർവ്വ ആയുധങ്ങളും വാങ്ങി, ആ കുട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് കുറെ ആളുകൾ ജീവിക്കട്ടെ മോനെ, നിന്നെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള മൂമിനീങ്ങളെ, ഉസ്താദ് സ്വാഗതം പറയുമ്പോ പറഞ്ഞില്ലേ, നമ്മളിവിടെ 1.5 കോടി രൂപയുടെ ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ നമ്മളെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഇനിയും നല്ലത് ചെയ്യാൻ ധാരാളം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മഹാന്മാരൊക്കെ വീട്ടില് നമ്മൾ ഈ ചെയ്തത് പിന്നെ എത്രമാത്രം പറയാനുണ്ടാകും. ഈ മഹാന്മാരായ ഔലിയാക്കളെ മുന്നിൽ ഇനി നമുക്ക് എത്രമാത്രം പറയാനുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്നാണെന്ന് ഞാൻ ഓർക്കുന്നു, മക്കയിലേക്ക് പോകുന്ന വഴിയില നീണ്ട യാത്ര. ആ യാത്രക്ക് പോകുമ്പോ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കയ്യിൽ പണം കരുതി, 10,000 ദിർഹം കയ്യിൽ കരുതി. നീണ്ട യാത്രയല്ലേ, ഇന്നത്തെ പോലെ സംവിധാനമുള്ള കാലമല്ല, സൗകര്യങ്ങളുള്ള കാലമല്ല, വളരെ ചുരുക്കിയ സമയം കൊണ്ട് നീണ്ട യാത്ര നടത്താൻ പറ്റുന്ന കാലമല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു യാത്രക്ക് പോകുമ്പോ കയ്യിൽ പൈസയും കരുതിയിട്ട് പോയി. ഞാനിപ്പോ കണ്ണൂരിലേക്ക് വരുമ്പോ, കണ്ണൂർ ജില്ലയിലേക്ക് പരിപാടിക്ക് വരുമ്പോ എന്റെ മനസ്സിൽ ഇവിടെ വന്നാൽ എനിക്ക് തിരിച്ചു പോകേണ്ടത് കോഴിക്കോടേക്കാണെങ്കിൽ കോഴിക്കോട് നിന്നാണ് വരുന്നത്, കോഴിക്കോടേക്ക് പോകണമെങ്കിൽ കോഴിക്കോട് വരെ എത്താൻ ആവശ്യമായ അതിനിടയിൽ എന്തൊക്കെ വേണോ അതിനാവശ്യമായ പൈസ ഒക്കെ എന്റെ കൈ കരുതണ്ടേ. ഞാനിവിടെ പുതിയ അപ്ലയാകാൻ വന്നല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ വന്ന് വയതും കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ ആവശ്യമായതൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം ഞാൻ ഇവിടെ വരാൻ. അപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത്, എനിക്ക് തിരിച്ച് കോഴിക്കോട് എത്തുന്നത് വരെ ആവശ്യമുള്ളതൊക്കെ എന്റെ കയ്യിൽ കരുതണം, അത് മാറ്റി വെച്ചിട്ടേ കൊടുത്തതുണ്ടേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയാ? എന്നെ കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് പറയാം. നിങ്ങൾ കോഴിക്കോടേക്ക് പോവാണ്, കോഴിക്കോടേക്ക് പോയാല് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നവരെ ആവശ്യമുള്ള പൈസ കീസയിൽ അവിടെ വെക്കൂലേ? അതേത് മനുഷ്യരംഗം തന്നെ അല്ലേ, ഒരു യാത്ര പോകുമ്പോ തിരിച്ചിട്ട് നാട്ടിലെത്തുന്നവരെ ആവശ്യമായ പൈസയും സംഗതിയൊക്കെ എടുത്തു വെച്ചിട്ടേ വേറൊരാക്ക് കൊടുക്കുള്ളൂ. സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ മറ്റൊരാളെ കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു യാത്ര ഇറങ്ങി. എങ്ങോട്ടാ യാത്ര? മക്കയിലേക്കാണ് യാത്ര, നീണ്ട യാത്ര.
യാത്ര പുറപ്പെട്ടു. മക്കയിലെത്തിയില്ല, എത്തുന്നതിന്റെ മുമ്പ് തന്നെ 10,000 തീർന്നുപോയി. എങ്ങനെ മക്കയിലെത്തിയിട്ടില്ല, മക്കയിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ 10,000 തീർന്നുപോയി. എന്തേ കാരണം? ആ മക്കയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കണ്ട പാവപ്പെട്ട ഫക്കീറായ ജനങ്ങൾക്കൊക്കെ ചോദിച്ചപ്പോ കൊടുത്തു, കൊടുത്തു, കയ്യിലുള്ളത് കൊടുത്തു. ലക്ഷ്യസ്ഥാനമായ മക്കയിലെത്തിയില്ല. മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മക്കയിലേക്ക് എത്തിയില്ല. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന്റെ മുമ്പ് തന്നെ കയ്യിലുള്ളത് മുഴുവനും സദഖ ചെയ്തു. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് ലോക സിട്ടാവായ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യാൻ കഴിയണം. അതിനെക്കുറിച്ചാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്തൊരു നല്ല അത്ഫാണ്, എന്തൊരു നല്ല മനസ്സാണ്, എന്തൊരു വിശാലതയുള്ള ഹൃദയമാണ്. പാവങ്ങളെ സഹായിക്കുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, റബ്ബിന്റെ റിള കിട്ടണമെന്ന് ആഗ്രഹിച്ച്, റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടണമെന്ന് ചിന്തിച്ച്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ് എന്റെ ജീവിതത്തിൽ കിട്ടേണ്ടതെന്ന നിലയ്ക്ക് അമൽ ചെയ്തവനാരോ, പ്രവർത്തിച്ചവനാരോ, എന്റെ പ്രവർത്തനം എന്തൊരു നല്ല പ്രവർത്തനമാണ്. അതേ സ്ഥാനത്ത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനുണ്ട്, അവന്റെ അമലെങ്ങനെയാണ്? അവൻ പാവപ്പെട്ടവനാണ്, കൊടുക്കാൻ കയ്യിലില്ല, കൊടുക്കാൻ കയ്യിലില്ലാതെ വിഷമിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ പണക്കാരന്റെ മുന്നിൽ കൈനീട്ടുമ്പോ, അല്ലെങ്കിൽ പണക്കാരന്റെ സഹായം ലഭിക്കുമ്പോ, അവന്റെ മനസ്സിൽ ലോക സിട്ടാവായ റബ്ബിനെ കുറിച്ച് ഓർമ്മയില്ല. അല്ലാഹുവാണ് തരുന്നവനെന്ന ചിന്തയില്ല, അവനാണ് തടയുന്നവനെന്ന ചിന്തയില്ല, അവൻ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ കഴിയുന്നവനില്ലെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. ഇങ്ങനെ ജീവിക്കുന്നവനില്ലേ? പണക്കാരന്റെ സഹായം കിട്ടിയപ്പോ ഇവനാണ് എന്റെ ജീവിതത്തിലെല്ലാം എന്ന് തോന്നിപ്പോയി. പണക്കാരന്റെ മുന്നിൽ പൂജ നടത്തിയവൻ, പണക്കാരന്റെ മുന്നിൽ അതേ അവനെ പണം കണ്ടിട്ട് ആദരിച്ചവൻ, അല്ലാഹുവാണ് യഥാർത്ഥത്തിലുള്ള കൊടുതിക്കാരനെന്ന് മറന്നു പോകുന്നവൻ, കൊടുതിക്കാരനായ റബ്ബിനെ അറിയാതെ പോകുന്നവൻ, അവനെത്ര മോശക്കാരനാ. അതേ സ്ഥാനത്ത് പാവപ്പെട്ടവൻ പണക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, നാട്ടുകാരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, കൂട്ടുകാരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, നേതാക്കളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, അനുയായികളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, ഇഷ്ടപ്പെടുന്നവരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, ആരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും, എല്ലാം മിനല്ലാ. ആര് തന്നാലും തരുന്നവൻ ഒന്നേ ഉള്ളൂ, ആര് തന്നാലും തടയുന്നവൻ ഒന്നേ ഉള്ളൂ, ആര് തന്നാലും എന്റെ കയ്യിൽ തരാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ. തന്നത് ചിലപ്പോൾ ഇന്ന് പണക്കാരൻ മുഖേനയാകാം, തന്നത് ചിലപ്പോൾ ഇന്ന് ഡോക്ടർ മുഖേനയാകാം, തന്നത് ഇന്ന് വൈദ്യര് മുഖേനയാകാം, തന്നത് ചിലപ്പോൾ ഭാര്യ മുഖേനയാകാം, തന്നത് ചിലപ്പോൾ ഭർത്താവ് മുഖേനയാകാം, തന്നത് ചിലപ്പോൾ മകൻ മുഖേനയാകാം, തന്നത് ചിലപ്പോൾ ബാപ്പ മുഖേനയാകാം, കിട്ടിയത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവൻ മുഖേനയാകാം, കിട്ടിയത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവൻ മുഖേനയാകാം, കിട്ടിയത് ചിലപ്പോൾ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരന്റെ കയ്യിൽ നിന്നാകാം, ചിലപ്പോൾ പ്രവർത്തിക്കാത്തവന്റെ കയ്യിൽ നിന്നാകാം, ചിലപ്പോൾ എതിരെ സംഘടനയിൽ നിന്നാകാം, ചിലപ്പോൾ അനുകൂലിച്ച സംഘടനയിൽ നിന്നാകാം. എവിടെ നിന്ന് കിട്ടിയാലും എല്ലാം മിനല്ലാ. എന്റെ രാജാവാണ് തന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവൻ, ആര് തന്നാലും
എന്നെ സഹായിച്ചത് എന്റെ റബ്ബാണെന്ന് വിശ്വസിക്കാൻ അറിയുന്നവൻ, സഹായം അല്ലാഹുവിൽ നിന്നാണ് കിട്ടിയത് എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്നവൻ, അവന്റെ മനസ്സെത്ര നല്ല മനസ്സാണ്. അതേ സ്ഥാനത്ത് ഭൗതിക ലോകത്തെ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി മുതലാളിയെ പൂജിക്കുന്നവൻ, മാനേജറെ ബോധ്യപ്പെടുത്തുന്നവൻ, ജനങ്ങളെ ഇടയിൽ മാന്യത ചമയുന്നവൻ, അവൻ എത്ര മോശക്കാരനാണ്. ഇത് പറയുമ്പോ ഇതിലാരൊക്കെ പെട്ടുപോയി, സ്വന്തം കഥയെ നെഞ്ഞത്ത് കൈവച്ചനിയൊന്ന് ചിന്തിച്ചോ. മുതലാളിയുടെ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോ മുതലാളി അറിയുന്ന സമയത്ത് വല്ലാത്തൊരാത്മാർത്ഥതയാണ്, മുതലാളി കാണുമെന്ന് കാണുമ്പോ വല്ലാത്തൊരാത്മാർത്ഥതയാണ്, മുതലാളി നോക്കുമെന്ന് കാണുമ്പോ വല്ലാത്തൊരാത്മാർത്ഥതയാണ്. റബ്ബിന്റെ റിള പ്രതീക്ഷിച്ചവനല്ല, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചവനല്ല. മാനേജർ ഷോപ്പിലുണ്ടെങ്കിൽ, മാനേജർ കടയിലുണ്ടെങ്കിൽ വല്ലാത്തൊരാത്മാർത്ഥതയാ. അന്നെല്ലടേയും നടന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാ സ്ഥലത്തും അവൻ പോകും. എന്തിനാ? മാനേജറെ ബോധ്യപ്പെടുത്താനാ. മുതലാളി ഉണ്ടെങ്കിൽ മണിക്കൂറുകളോളം നിന്ന് കച്ചവടം ചെയ്യും. മുതലാളി ഇല്ലെങ്കിലോ? ഉപ്പുണ്ടോ എന്ന് ചോദിച്ച് വന്നാൽ ഇല്ലാന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്നെ മറുപടി പറയും. ഒരു ഉദാഹരണം പറഞ്ഞതാ, ഉപ്പ് എന്ന് പറയുന്ന സാധനം വലിയ മഹത്വമുള്ള ഒരു സാധനമാണല്ലോ. മഹത്വം പറഞ്ഞാല് ചെറയില് മഹത്വം ഉണ്ട് എന്നല്ല. അതേ സ്ഥാനത്ത് ഉപ്പിന് വലിയ ബഹുമാനമുണ്ട്. കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉപ്പ്. പക്ഷെ ആ വസ്തു, ഉപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ വിലയുള്ള സാധനമാണ്. ചിലപ്പോ ഷോപ്പിന്റെ പുറത്തിട്ടിട്ടുണ്ടാവും അല്ലേ. അതിന്റെ വില അറിയണമെങ്കിൽ അത് കയ്യിലില്ലാതെ ഇരിക്കണം അല്ലേ. വലിയ വില പിടിപ്പുള്ള മത്സ്യം, വലിയ വില പിടിപ്പുള്ള സാധനങ്ങള്, ഇതൊക്കെ ചിലപ്പോ കേടുവരാതെ സൂക്ഷിക്കാൻ ചിലപ്പോ ഉപ്പ് ആവശ്യമുണ്ടാവും. ഇപ്പൊ ഫ്രിഡ്ജും സംവിധാനം ഒക്കെ വന്നതുകൊണ്ട് ചിലപ്പോ നമുക്ക് അതിന്റെ ബഹുമാനം മനസ്സിലാകുന്നുണ്ടാകൂല. ഇരിക്കട്ടെ, അങ്ങനെ മുതലാളി ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ നിന്ന് കച്ചവടം ചെയ്യും. മുതലാളി ഇല്ലെങ്കിലോ? വരുന്നതിന്റെ മുമ്പ് തന്നെ അയാൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നാ ആഗ്രഹിക്കുന്നത്. കാരണം അയാൾ വരുമ്പോ എഴുന്നേറ്റ് വരൂലേ, കച്ചവടം ചെയ്യാൻ എടുത്തു കൊടുക്കേണ്ടി വരൂലേ. ഈ നിനക്ക് കച്ചവടം ചെയ്യൂല, എന്തേ കാരണം? എന്റെ രാജാവായ റബ്ബ് കാണാത്ത സമയമില്ല, എന്റെ രാജാവായ റബ്ബ് അറിയാത്ത സമയമില്ല. എന്റെ നാട്ടില് പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പറയണം, അതേ മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷേ മക്കളെ ഭാര്യയാകുമ്പോൾ ചിലപ്പോൾ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കലാണ്. ഇവിടെ ഇപ്പൊ എങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. പുതിയാപ്പിളിനെ വേദനിപ്പിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് നിങ്ങളെ നാട്ടിലെ പരിപാടി എന്ന് എനിക്കറിയില്ല. അല്ലേ, പുതിയാപ്പിളെ പോയിപ്പോ തലയണയുടെ അടിയിൽ വെച്ച പൈസന്റെ കനം കുറഞ്ഞു പോയാ പുതിയാപ്പിളിനോട് താല്പര്യമില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ അങ്ങനെ സമ്പ്രദായം ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങളെ നാടിനെ കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയാം. അതുപോലെ പുതിയാപ്പിളന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട മാമൂലികൾ ഇങ്ങനെ നോക്കിയിട്ട് നടക്കല്ല. പിന്നെ പുതിയാപ്പിളൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോ മാമൂലൊന്നും നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് സ്നേഹിക്കാൻ കഴിയുന്നവൻ. അതുപോലെ മകന്റെ ഭാര്യനെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് സ്വന്തം മോളെ പോലെ കാണാൻ കഴിയുന്നവൻ. അങ്ങനെ ഏത് മേഖലകളും അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു ചെയ്യുന്നുവെങ്കിൽ കളങ്കമില്ലാത്ത പ്രവർത്തനങ്ങളാണ്. എന്റെ കാരണം അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവന്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല, അവനറിയാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ടല്ലേ മഹാനായ റയീസു സാഹിദി ഇബ്രാഹിം ഇബ്നു ദഹം റളിയല്ലാഹു അൻഹു, പരിത്യാഗിയായി ജീവിച്ച ഔലിയാക്കളുടെ ഹെഡ് ലീഡർ എന്നൊക്കെയാണ് റയീസു സാഹിദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതങ്ങനെ വെറുതെ കിട്ടിയ പേരൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളെ പ്രസംഗം കേട്ടു.
പ്രസംഗത്തിൽ അയാള് പറയുന്നത് റയീസുല്ലുലമാന്ന് ആരെയും വിളിക്കാം. അങ്ങനെ ഇപ്പൊ എന്തും വിളിക്കാലോ, ഒരാൾ റയീസുല്ലുലമാന്ന് ഒരാൾക്ക് പേര് വെച്ചാൽ പരുങ്ങിലും എന്തോ പറയാം. ഇപ്പൊ വരുന്ന വഴിയില് മാഹി വഴിയാണ് ഞാൻ വന്നത്. വരുന്ന വഴിയിൽ എന്റെ വണ്ടിയിൽ നിന്ന് ഡ്രൈവർ അതാ വീണു എന്ന് പറഞ്ഞു. ഞാൻ എന്തോ സുഖമില്ലായിരുന്നു വണ്ടിയിൽ, അതാ വീണു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ നോക്കുമ്പോ മാഹിയില് ആരോ പൈസ കൊടുത്തിട്ട് വീണതാ. അങ്ങനെയുണ്ടല്ലോ ചില വിഡ്ഢികള്, പൈസയും ചെലവഴിച്ചിട്ട് അധ്വാനിച്ച് വീഴാൻ പോകുന്ന. നമ്മളൊക്കെ അപകടത്തിൽപ്പെട്ടതും അതുപോലെ പ്രയാസത്തിൽപ്പെട്ടതും ഒക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ എങ്ങനെ, അത് ആര് ചോദിച്ചു വാങ്ങിയതല്ല. അല്ലാഹു നമ്മൾ ആരെയും അപകടങ്ങളിലൊന്നും പെടുത്താതിരിക്കട്ടെ. അപകടങ്ങളിൽ പെട്ടുപോയി, എങ്ങനെ പെട്ടതാ? ചോദിച്ചു വാങ്ങിയതല്ല, അന്വേഷിച്ചു വാങ്ങിയതല്ല, കിട്ടാനുള്ള വഴി എവിടെയെന്ന് അന്വേഷിച്ചു പോയതൊന്നുമല്ല, അല്ലാഹുവിന്റെ പരീക്ഷണം എന്ന നിലക്ക് സംഭവിച്ചു പോയതാ. ഇങ്ങനെ ഒരു ചെറു കൂട്ടം ആളുകളുണ്ട് മാഹിയിൽ. അത് കുറച്ച് കൂടുതൽ പൈസ കുറഞ്ഞു കിട്ടുന്നോണ്ടാണോന്ന് എനിക്കറിയില്ല, കുറച്ച് കൂടുതലാണ് അവിടെ. എന്താ കാരണം? പൈസ കൊടുത്തിട്ട് റോഡിൽ പോയി ഇങ്ങനെ പോയി തന്നെ. എന്തൊരു പോയത്താണ്! രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്ക, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് റോഡിൽ പോയിട്ട് വീണ് കൊടുക്ക. അങ്ങനെ ചില വിവരമില്ലാത്ത ആളുകളുണ്ട്, അതുപോലെ വേറൊരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങളെ കണ്ണൂർ ജില്ലയിൽ കുറവാണ് എന്നാ എനിക്ക് തോന്നുന്നത്. സ്ക്രീനിൽ ഇങ്ങനെ നോക്കൂ, എന്നിട്ടോ ബോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. ആ ബോളിന്റെ പിന്നാലെ പോയിട്ട് ആരെ കയ്യിലാ കൂടുതൽ ബോൾ കിട്ടിയ ഓന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ചില ആളുകൾ. എന്തൊരു വിവരക്കേടാ! നിങ്ങളെ നാട്ടിൽ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബോളിന് വേണ്ടി അഞ്ചെട്ട് ആളുകൾ ഇങ്ങനെ കടിപിടി കൂടും. എന്നിട്ടോ കൂടുതൽ ബോള് ഒരു കോളത്തിന്റെ ഉള്ളിൽ എത്തിച്ചാല് അവർക്ക് പ്രത്യേകം സമ്മാനം. എല്ലാവർക്കും ഓരോ ബോൾ വാങ്ങി കൊടുത്താൽ പ്രശ്നം തീരുമെന്ന് തോന്നും കണ്ടാല് അല്ലേ. അങ്ങനെ ബോളിന്റെ പിന്നാലെ ഓടുന്ന ഒരു കൂട്ടം ആളുകള്, അവരൊന്നുമില്ലെങ്കിൽ പോകുമ്പോ അവരെ പോക്കറ്റെങ്കിലും നിറയും. പോക്കറ്റ് നിറഞ്ഞില്ലെങ്കിലും ഈ ഓടിയതിനെങ്കിലും ഓൽക്ക് ഒരു പലം കിട്ടും അല്ലേ. കണ്ണൂർ ഗ്രൗണ്ടിൽ നിന്ന് കൊറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ നിരക്കി ഓടുകല്ലേ. ആ ഓടുന്നോട്ടം കൊണ്ടൊന്നുമില്ലെങ്കിൽ ശരീരമെങ്കിലും ഒന്ന് ആരോഗ്യമുള്ളതാവും. ഇത് നോക്കിയിട്ട് ഇങ്ങനെ ചാടുന്ന മനുഷ്യനോ പാവം സാധു, എന്തൊരു വിവരമില്ലാത്ത മനുഷ്യനായി വരുന്നത്. ഏതോ നാട്ടില്, അതും സ്വന്തം രാജ്യത്തിന് വേണ്ടിയല്ല, ഏതോ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്നു അവന്റെ പോക്കറ്റ് നിറക്കുന്നു. എന്താ പരിപാടി? രാജ്യത്തിന്റെ പേരും പറഞ്ഞിട്ട് പോക്കറ്റ് നിറക്കുന്ന ഏതോ ഒരു ചങ്ങാതിന്റെ പേരും പറഞ്ഞിട്ട് പാവ ഇവിടുന്ന് മുട്ട പിടിക്കുകയാണ്. എന്തൊരു വിവരക്കേടാ! നമ്മളെ നാട്ടിലൊന്നും കണ്ണൂർ ജില്ലയിൽ ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്. കണ്ണൂർ ജില്ലയിൽ തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പൊ പറയുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം. ഞാൻ ഈ കണ്ണൂർ ജില്ലയിൽ വേദന വിളിക്കുമ്പോ ഞാൻ ചോദിക്കും പുതിയാപ്പിളാര് കൂടുതലുള്ള നാടാണോ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നത്? പുതിയാപ്പിളാര് കൂടുതലുണ്ടെങ്കിൽ സദസ്സിൽ ചിലപ്പോ ആളുകൾ കുറയും, നാട്ടുകാർ കുറവായിരിക്കും. അതുപോലെ പുതിയാപ്പിളായ ആയതുകൊണ്ട് ചിലപ്പോ ഫ്ലക്സ് കെട്ടാനും ചിലപ്പോ ആളുകൾ ഉണ്ടാവൂല, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം. എന്തൊരു വിവരക്കേടാ! പരിശുദ്ധ റമദാനിൽ പോലും ഏതോ ഒരു ചങ്ങാതി ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ട് ഇവന് ഇവിടുന്ന് മുട്ട പിടിക്കാൻ നേർച്ചയാക്കുക. അതുപോലെ ഇവിടുന്ന് അവൻ തോറ്റുപോയതിന്റെ പേരിൽ ഞാൻ ഇനി തൂങ്ങി വരിക്കേടും തീരുമാനിക്കുക. എന്ത് പോയത്താണ്! സരക്കേടില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഈ ചങ്ങാതിക്ക് ഒരു മെസ്സേജ് എങ്കിലും അവനെ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു മെസ്സേജ് എങ്കിലും എനിക്ക് അവൻ്റെ കിട്ടിയിട്ടെങ്കിൽ ഫോൺ വിളിയൊക്കെ അവിടെ കേട്ടെ. ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉടനെ കാണുമെന്നിട്ട് അറിയയില്ല. അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ പിന്നാലെ വെറുതെ ഇവിടുന്ന് പൈസയും ചെലവഴിച്ചിട്ട് അവർക്കൊക്കെ ആശംസകൾ എഴുതിയിട്ട് ഫ്ലക്സ് കെട്ടി തൂക്കുന്ന വിവരം കേട്ട ചില വിവരമില്ലാത്ത ചിന്തയില്ലാത്ത ചില ആളുകളുണ്ട്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതെ നീ എവിടെന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു, ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതെ ആദം സന്തതികളിൽ ഒരാള് പോലും അവന്റെ കാലനെ കൂല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബോധത്തോടെ ജീവിക്കണേ ചെറുപ്പക്കാരെ, ഈ ബോധത്തോടെ ജീവിക്കണേ ഉപ്പമാരെ, ഈ ബോധത്തോടെ ജീവിക്കണേ ഉമ്മമാരെ. സമ്പാദിച്ചതിനെ കുറിച്ച് ചോദ്യമുണ്ട്,
ചെലവഴിച്ചതിനെ കുറിച്ച് ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ കുറിച്ചും ലോകസിട്ടാവായ റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ റയീസു സാഹിദീ ഇബ്രാഹിം ബിനദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം ബിനദ്ഹം തങ്ങളെ തെറ്റിൽ നിന്ന് മാറിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ എത്രയും അള്ളാനെ വഴിപ്പെട്ട് ഞാൻ ജീവിച്ചോളാം, എത്ര പറളു ഞാൻ എടുക്കാം, എത്ര സുന്നത്ത് ഞാൻ ചെയ്യാം, അതിനൊക്കെ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചില ഹറാമുകൾ കൈയൊഴിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാനെന്ത് ചെയ്യണം? ഹറാമ് കൈയൊഴിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഫർള് ഞാൻ എടുക്കാം, എന്റെ ജീവിതത്തിൽ സുന്നത്ത് അധികരിപ്പിക്കാം, എത്ര അമലും വേണേ ഞാൻ ചെയ്യാം, പക്ഷെ ഹറാമ് കൈയൊഴിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് പറഞ്ഞത് എന്താ? ഓ അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണേ അബൂ ഹുറൈറ. എന്നാലോ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അടിമയായി, ഏറ്റവും നല്ല റബ്ബിന് വഴിപ്പെടുന്ന അടിമയായി നിങ്ങൾ മാറും അബൂ ഹുറൈറ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? ഹറാമ് കൈയൊഴിച്ച് ജീവിക്കണം. ജീവിതത്തിൽ സുന്നത്തെടുക്കുന്നതിനേക്കാൾ, സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ മാത്രമാണ് ഒരു ഹറാമ് കൈയൊഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഹറാമ് കൈയൊഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ മഹത്വമാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു തോട്ടത്തിൽ ഒരു ചെറിയ കുട്ടി, എന്ത് തോട്ടമാ, അതേ കൊറേ ആട്ടുംപറ്റങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടി, ആടുകളെ മേഞ്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടി. ആ കുട്ടിയെ കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ എനിക്കൊരാടിനെ തരുമോ, എനിക്കൊരാടിനെ തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ഈ കുട്ടിയുടെ മറുപടി, ഇതെന്റതല്ല, ഇതിന്റെ യജമാനൻ മറ്റൊരാളാണ്, ഇതിന്റെ മുതലാളി മറ്റൊരാളാണ്, ഞാൻ വെറും ജോലിക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു, മോനെ നീ കൂട്ടത്തിൽ ഒരാട്ടിനെ എനിക്ക് തരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലവും ഞാൻ തരുന്നു. നിങ്ങളെ മുതലാളി വരുമ്പോ മുതലാളിയോട് പറയുന്നു, യജമാനോട് പറയുന്നു, ഈ ആട്ടിൻമറ്റത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരാടിനെ ചെന്നായ പിടിച്ചുപോയി, എനിക്ക് തടുക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ പറയാൻ പറ്റൂലേ മോനെ? ഈ കുട്ടിയുടെ ചോദ്യമാ അല്ലയോ ശൈഖേ? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, യജമാനൻ അറിയൂല, യജമാനൻ കാണൂല. അതേ സ്ഥാനത്ത് യഥാർത്ഥത്തിലുള്ള യജമാനനായി മറ്റൊരു ഉടമസ്ഥനില്ലേ? എല്ലാറ്റിനെയും ഉടമസ്ഥനായ അല്ലാഹ്, അവൻ അറിയാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ കുട്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആരാണ് യജമാനൻ? അല്ലാഹ്, ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്. ആ റബ്ബർ യാതൊരു പ്രവർത്തനം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഇബ്നു ഉമർ തങ്ങളെ, ഈ ചോദ്യം ചോദിച്ച് ഈ ചെറിയ കുട്ടി കരയുകയാണ്, അല്ലാഹു അറിയാതൊരു പ്രവർത്തനം ചെയ്യാൻ കഴിയൂ? എന്റെ റബ്ബറിയാതൊരു പ്രവർത്തനം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയൂ?
പാറയിൽ പോയി നിന്ന് ചെയ്താലും, ഏത് ഒളിവ് കേന്ദ്രത്തിൽ പോയി നിന്നാലും, ഏത് റേറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്നാലും, ഏത് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തെത്തിയാലും, എല്ലാ കാണും ഏത് ഒളിവ് കേന്ദ്രത്തിൽ പോയി നിന്നാലും അതെ കാണാൻ കഴിയുന്ന റബ്ബല്ലേ അവൻ. അവന് നിന്റെ റേഞ്ച് നോക്കേണ്ടതില്ല, നിന്റെ മൊബൈലിന്റെ പരിധി നോക്കേണ്ടതില്ല, നീ എവിടെയാണ് ഒളിഞ്ഞത് എന്ന് നോക്കേണ്ടതില്ല. നിന്റെ ചലനങ്ങള് മുഴുവനും അറിയുന്ന രാജാവല്ലേ. പക്ഷേ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ചില ജനങ്ങള് ജീവിതം കാണുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ചിലരെ ജീവിതം കാണുമ്പോൾ, ചിലരെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, അവര് ധരിച്ചു പോയോ, അവരെ സ്വകാര്യതകൾ നമ്മൾ അറിയില്ലെന്ന്, അവരെ ധരിച്ചു പോയോ, അവരെ ഗൂഢാലോചനകൾ നമ്മൾ അറിയില്ലെന്നൊരു ധാരണ അവരെ പിടികൂടിപ്പോയോ. ലോക സിദ്ധാവായ റബ്ബ് അവനറിയാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവനൊരു ധാരണ വന്നു പോയോ? ഇതുതന്നെ ആമാനായ റയീസു സാഹിദി ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നിട്ട് യാചിച്ച് കൈനീട്ടിയ പാവപ്പെട്ട മനുഷ്യൻ അതെ വന്നിട്ട് പറയുന്ന മാനവരുകളോട്, എന്നെ ഒന്ന് സഹായിക്കണേ, എന്ത് വിഷയത്തിലാ സഹായിക്കേണ്ടത്? ഓ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ, എനിക്ക് ഹറാമ കൈയൊഴിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ? മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മറുപടി, മോനെ നിനക്കൊരു ഉപദേശം തരാം. എന്താണ് ഉപദേശം? മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ തെറ്റ് ചെയ്തോ, ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ പറഞ്ഞത്? നീ ഹറാം ചെയ്ത് ജീവിച്ച മോനെ, ഇങ്ങനെ ടെൻഷൻ ആകണ്ട, നീ ഹറാം ചെയ്ത് ജീവിച്ചോ. പക്ഷെ എനിക്ക് നിന്നോട് ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? നീ തെറ്റ് ചെയ്യുമ്പോ ലോക സിട്ടാവായ അള്ളാഹു കാണാതെ തെറ്റ് ചെയ്യണം. അതെന്തേ അള്ളാഹ കാണാതെ തെറ്റിയണെന്ന് പറയാൻ? നീ മുതലാളി കാണുന്ന വിധത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമോ? നിന്റെ മാനേജർ കാണുന്ന വിധത്തിൽ, മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമോ? സ്വന്തം ഉമ്മ അറിയുന്ന വിധത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ നീ താല്പര്യപ്പെടുമോ? ഭാര്യ അറിയുന്ന വിധത്തിൽ നീ ഒരു തെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമോ? നിന്റെ മക്കൾ അറിയുന്ന വിധത്തിൽ നീ ഒരു തെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമോ? നിന്റെ ഭാര്യ അറിയുന്ന വിധത്തിൽ നീ ഒരു ഹറാം ചെയ്യാൻ താല്പര്യപ്പെടുമോ? ഒരു അന്യവണ്ണമായി സംസാരിക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല, അവരൊന്നും അറിയാൻ നീ താല്പര്യപ്പെടുന്നില്ല. എന്നാ നിന്നോട് ചോദിക്കുന്നു, നീ തെറ്റ് ചെയ്യുന്നത് ആരോടാ? അള്ളാഹുവിനോട്. അവരറിയാതെ ഒരു തെറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കോ? നീ തെറ്റ് ചെയ്ത് ജീവിച്ച പോലെ. ആ സമയത്തല്ലേ ഈ മനുഷ്യന്റെ ചോദ്യം, ആ റബ്ബിന്റെ മുന്നിലൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലെന്നല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ? അവനറിയാതൊരു തെറ്റ് ചെയ്യാൻ കഴിയോ? അവനറിയാതൊരു ഹറാമ് ചെയ്യാൻ കഴിയോ? പോകട്ടെ, ഒരു ഹറാമ് ചിന്തിക്കാൻ തന്നെ കഴിയോ? ഇല്ല, ഇല്ല. അല്ല മോനെ, നീ ലജ്ജിക്കുന്നില്ലേ? മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിനക്ക് വിഷമം തോന്നുന്നില്ലേ മോനെ? അമാ തസ്തഹി, നിനക്കൊരു വിഷമം തോന്നില്ലേ? ഒരു പ്രയാസവും കാണുന്നില്ലേ? നീ തെറ്റ് ചെയ്യുന്നു. വഹുവ യറാക, ആ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്ന് വരെ ആവശ്യമുള്ളത് മുഴുവനും തന്ന ലോക സൃഷ്ടാവായ റബ്ബിനോട് തിരിയാൻ നിനക്ക് വിഷമം തോന്നുന്നില്ലേ മോനെ? ഈ വന്ന മനുഷ്യൻ അങ്ങ് കരഞ്ഞുപോയി, എന്തൊരുപദേശമാ, ഹറാം ചെയ്യാനുള്ള വഴി ചോദിച്ചു വന്നതാ.
പക്ഷേ ലോക സിട്ടാവായ റബ്ബ് ആ റബ്ബ് കാണുന്ന വിധത്തിൽ തെറ്റിയാൻ വിഷമയില്ലേത് ചോദിച്ചപ്പോ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഈ പറഞ്ഞത് മുഴുവനും ഈമാനിന്റെ എന്തെങ്കിലും ഒരു ഭാഗവും അതേ ഈമാനിന്റെ ഒരു കണിക മനസ്സിലുള്ളവരെ കുറിച്ചാ. അതേ സ്ഥാനത്ത് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം ഈ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണെന്നെ ഫോണിൽ വിളിച്ചു. വിളിച്ചിട്ടാവുമാക്ക് പറയാൻ എന്താ ഉള്ളത്? മോനെ, എന്റെ വയസ്സ് 75 വയസ്സുള്ള ഭർത്താവാണ് എന്റെ ഭർത്താവ്. ഏകദേശ ഉസ്താദുമാരും പ്രസംഗിക്കുന്നു, ഭർത്താവിന്റെ തൃപ്തി കിട്ടാത്ത പെണ്ണ് അവളെ നിസ്കാരം കബൂലാകൂല, അവളെ നോമ്പ് കൊണ്ട് ഫലമുണ്ടാകൂല, അവളെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലം കിട്ടൂല. ഏകദേശം ഉസ്താദുമാരും വയല് പറയുന്നതിങ്ങനെ, ഈ വയല് കേട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പോയി, മോനെ എന്റെ ഭർത്താവിന്റെ തൃപ്തി എനിക്ക് വേണോ, എന്റെ ഭർത്താവിന്റെ തൃപ്തി എനിക്ക് കിട്ടണോ, എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണമും എന്നല്ലേ. എന്റെ ഭർത്താവ് 75 വയസ്സുകാരനാണ്, ചിലപ്പോൾ നടക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷേ കിടന്ന കിടക്കയിൽ എന്നെയും ചാരത്ത് കടത്തിയിട്ട് മൊബൈലിൽ കയറിയിട്ട് അന്യ പെൺകുട്ടികളെ ചിത്രം നോക്കിയിട്ട് കിടന്നുറങ്ങുന്നതിന് മടിയില്ല. സ്വന്തം ഭാര്യയായ എന്നെ എന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തി, എന്നോടൊപ്പം സന്തോഷം പങ്കുവെച്ചു, എന്നോടൊപ്പം സുഖതീ ജീവിതം നയിച്ചിട്ട് പ്രായമല്പം തികഞ്ഞു പോയപ്പോ എന്നെ ചാരത്ത് വെച്ച് കിടന്നിട്ട് തോന്നിവാസം ചെയ്യുന്നതിന് പോലും, ഹറാമായ പെണ്ണിന്റെ ചിത്രം നോക്കിയിട്ട് കിടന്നുറങ്ങുന്നതിന് പോലും മടിയില്ലാത്തവനായി പോയി. ഈ ഭർത്താവിനോട് എനിക്ക് കടപ്പാടുണ്ടോ? ഈ ഭർത്താവിനോട് എനിക്ക് എങ്ങനെയാ കടപ്പാട് എന്നൊരു ഉമ്മ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചത് കേട്ടപ്പോ, ഓ എന്റെ ഉപ്പമാരെ, അല്പസമയം എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല, അല്പസമയം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഞാൻ എന്റെ വാപ്പന്റെ വയലുകളിൽ ധാരാളം കേട്ടിട്ടുണ്ട്, പ്രായമുള്ളവർ പള്ളിയിലെത്താൻ ജോറാണ്, പ്രായമുള്ളവർ നിസ്കാരത്തിന് ജോറാണ്, അവർ ഇബാദത്തിന് മുൻപന്തിയിലാണ്. ഓ ചെറുപ്പക്കാരി, നിങ്ങളും പ്രായം എത്തുന്നതിന്റെ മുമ്പ് തന്നെ യുവത്വകാലം നിങ്ങൾ ആഹാരത്തിന് വേണ്ടി ചെലവഴിക്കണം, പള്ളിയിൽ ചെലവഴിക്കണം. അവരെ പോലെ പ്രായമെത്താൻ ആയുസ്സുണ്ടായിക്കൊള്ളണം എന്നില്ല. എന്താണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രായമുള്ളവർക്ക് കൂടുതൽ തക്വയാണ്, പ്രായം അധികരിക്കുന്നതിനനുസരിച്ച് തക്വ അധികരിക്കലാണ്. എനിക്കറിയാം പലരെയും വിദേശ രാജ്യത്ത് കുറെ വർഷങ്ങളായി ജോലി ചെയ്തു, കുറെ വർഷങ്ങളായി ബിസിനസ് ചെയ്തു, മക്കളെ ഏൽപ്പിച്ചിട്ട് അല്പം താടിയിലെ രോമങ്ങൾ നിരച്ചു പോയപ്പോ മതീ, മക്കളൊക്കെ വലുതായി, എന്റെ കാലം കഴിയാൻ എടുത്തുപോയി, ഇനി പള്ളിയിൽ ഇബാദത്തിലായി കഴിയണം, നാട്ടിൽ ഇബാദത്തിലായി കഴിയണമെന്ന് ചിന്തിച്ച് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ച് ജീവിക്കുന്ന ഉപ്പാപ്പമാരില്ലേ, ഇബാദത്തിൽ കഴിയണമെന്ന് ചിന്തിക്കുന്ന ഉപ്പമാരില്ലേ. മറുപക്ഷത്ത് ഇത്തരം ചില ആളുകളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ വല്ലാത്ത വേദനയായിപ്പോയി. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറുപ്പക്കാരന്റെ ശരീരം തച്ചിടുന്നത് പോലെ, ഏത് തച്ചിടുന്നത് പോലെ? നല്ല ഉറപ്പുള്ള മാങ്ങ തച്ചിടുന്നത് പോലെ. പച്ചമാങ്ങ തൂങ്ങി നിൽക്കുമ്പോ ഒരറ്റടി കൊണ്ട് ചിലപ്പോ വീഴൂല, വേണ്ടതുപോലെ ശക്തിയിൽ തട്ടിയില്ലെങ്കിൽ ചിലപ്പോ വീഴൂല. ആ മാങ്ങയുടെ കമ്പിന് നല്ല പലതുള്ള രൂപത്തിൽ വേദനിക്കുന്ന വിധത്തിൽ കമ്പിനടി കിട്ടിയാലേ പച്ചമാങ്ങ നിലത്തേക്ക് വീഴുന്നുള്ളൂ. പക്ഷേ അല്പമൊന്ന് പഴുത്തതാണെങ്കിലോ,
അല്പമൊന്ന് മുപ്പത്തിയതാണെങ്കിലോ തൊടുമ്പോൾ തന്നെ മാങ്ങ നിലംപതിച്ചു പോയി, പഴങ്ങളും നിലംപതിച്ചു പോയി. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രായം ചെന്ന ഉപ്പാപ്പമാരെ പഴുത്ത മാങ്ങ തട്ടിടുന്നത് പോലെ തട്ടിയിടുന്നത് പോലെയാ നിങ്ങളെ മരണമെന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹു അവന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും തരട്ടെ. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്റും ചൊല്ലി മരിക്കാൻ ലോക സിട്ടാവായ റബ്ബ് നമ്മള് ആദരിക്കട്ടെ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ആര കലിമത്ത് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തായോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറയുന്നു ദഖലൽ ജന്നാ അവൻ സ്വർഗത്തിലെത്തി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനുഷ്യന്റെ സമയം നിർണയിക്കുന്ന സമയം എന്ന് പറയുന്നത്? ഏത് സമയം? മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഫലം കിട്ടിയോ അല്ല ജീവിതം വിഫലമായോ ഇത് അറിയുന്ന സമയമാ മനുഷ്യന്റെ മരണത്തിന്റെ സമയം എന്ന് പറയുന്നത്. ആ സമയം ഏത് മനുഷ്യന്റെ നന്നായി കിട്ടിയോ, ഏത് മനുഷ്യന്റെ ഈമാനോടെ ആയി കിട്ടിയോ അവൻ വിജയം കൈവരിച്ചു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ആ സമയമല്ലേ മനുഷ്യനെ വേർതിരിക്കുന്ന സമയം. എവിടേക്ക് വേർതിരിക്കുന്ന സമയം? മാരിൽ നിന്ന് വേർതിരിക്കുന്ന സമയം. എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കാലങ്ങളിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അരിയുടെ പാത്രം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് അതിലുള്ള വേസ്റ്റായ വസ്തുക്കൾ എടുത്തു കളയുന്നൊരു പരിപാടി ഇല്ലായിരുന്നു. അതിന് മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പ്രത്യേക ഒരു പാത്രമൊക്കെ ഉണ്ട്, ആ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടയും ഉമ്മമാരി ഇങ്ങനെ കൊടഞ്ഞിട്ട് അതിൽ ഇങ്ങനെ വേസ്റ്റ് വരുമ്പോ എടുത്തങ്ങ് ചാടിക്കളിയും അല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഇതുപോലെ റബ്ബിന്റെ കോടതിയില് വേർതിരിക്കുന്നൊരു സമയമുണ്ട്. ഏത് വേർതിരിവാ? ആ റബ്ബിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയുന്ന ശക്തിയില്ലല്ലോ. ആ റബ്ബ് അറിയാത്ത കാര്യങ്ങളില്ലല്ലോ. ആ റബ്ബ് അറിയാത്തൊരു പ്രവർത്തനങ്ങളില്ലല്ലോ. അള്ളാന്റെ ഖുർആൻ അതുകൊണ്ടാ ചോദിച്ചത്, അവൻ ധരിച്ചു പോയോ? അള്ളാഹു അറിയുന്നില്ലെന്നൊരു ധാരണ, ലോക സിട്ടാവായ റബ്ബ് അറിയുന്നില്ലെന്നൊരു ധാരണ അവർക്ക് വന്നുപോയോ? എന്താ കാരണം? അവരെ പ്രവർത്തനങ്ങൾ കാണുമ്പോ അള്ളാഹു കാണുന്നു എന്നവരെ പ്രവർത്തനത്തിൽ കാണുന്നില്ല. അവര് ചിന്തിക്കുന്നത് പലരുടെയും പൊരുത്തമാണ്, പല ജനങ്ങളുടെയും അംഗീകാരമാണ്, ജനങ്ങളുടെയുള്ള ബഹുമാനമാണ്, ജനങ്ങളുടെയിൽ കിട്ടേണ്ട ആദരവാണ്. അങ്ങനെ കാണുമ്പോ അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, അവര് ധരിച്ചു പോയോ? ഞാനിതൊന്നും കാണുന്നില്ല എന്ന്, ഞാൻ അറിയുന്നില്ല എന്നവര് ധരിച്ചു പോയോ? നമ്മൾ കേൾക്കുന്നില്ല എന്നവര് ധരിച്ചു പോയോ? അവരെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളൊന്നും നമ്മൾ അറിയില്ല എന്നവര് ധരിച്ചു പോയോ? അവരിങ്ങനെ സ്വകാര്യം പറയുന്നത്, അവരിങ്ങനെ പരസ്പരം സ്വകാര്യം ചർച്ച ചെയ്ത് അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നവര് ധരിച്ചു പോയോ? പ്രസംഗം പറയുമ്പോ അതിന്റെ ഇടയിൽ സംസാരിക്കുന്ന ഞാൻ കാണുന്നില്ല നിങ്ങൾ ധരിച്ചു പോയോ? പ്രസംഗത്തിന്റെ ഇടയിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ശ്രദ്ധ വേറെ എവിടെ ആക്കിയാലും മുസ്ലിയാര് നോക്കുന്ന കാണുന്നില്ലേ? ആ ലോക സിട്ടാവായ റബ്ബ്, ആ റബ്ബ് അറിയാത്തതുണ്ടോ? ആ റബ്ബ് കേൾക്കാത്തതുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങളെ ഗൂഢാലോചനയും നിങ്ങളെ സംസാരങ്ങളൊന്നും അല്ലാഹ് അറിയുന്നില്ല എന്നാണോ അവര് ധരിച്ചു പോയത്? ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ബലാ അവൻ അറിയുന്നുണ്ട്. അവൻ അറിയാത്ത കാര്യങ്ങളില്ല, അവൻ കേൾക്കാത്ത കാര്യങ്ങളില്ല, അവൻ അറിയാത്ത ഒരു രഹസ്യങ്ങളുമില്ല. അറിയുന്നുണ്ട്
എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വറുസുലുനാ ലദീഹി യക്തുബൂ, ലോക സിട്ടാവായ റബ്ബ് അറിയുന്നതോടൊപ്പം തന്നെ വറുസുലുനാ ലദീഹിം യക്തുബൂ, ആ റബ്ബിന്റെ പ്രത്യേകമായ അടിമകള്, ആ റബ്ബിന്റെ പ്രത്യേകമായ മലക്കുകള് അവര് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരറിയാതെ നീ സംസാരിക്കൂല, അവര് രേഖപ്പെടുത്താതെ നീ ഒന്നും പറയൂല, അവരെല്ലാം കിതാബിലേക്ക് എഴുതി വെച്ച് പോയി, റെക്കോർഡ് ചെയ്തു പോയി. എന്തിനാണെന്നല്ലേ, എന്തിനാ റെക്കോർഡ് ചെയ്തു വെച്ചത്? അല്ലാഹു അറിയിക്കാനല്ല. അല്ലാഹ് അറിയാത്തത് കൊണ്ടാ അവര് രേഖപ്പെടുത്തിയത്. അല്ലാഹ് അറിയൂല, ആഖിറത്തിൽ എത്തുമ്പോ അല്ലാഹ് അങ്ങ് കൊടുക്കാം. ഇപ്പൊ പരമാവധി അങ്ങ് ഓടി വെക്കാന്ന് മലക്കുകൾ വിചാരിച്ചാ നടക്കോ? ഇല്ല, അല്ലാഹു അറിയുന്നവനാണ്. എന്നാ പിന്നെ എന്തിനാ മലക്കുകൾ ഇത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രത്യേകമായ നമ്മളെ അയച്ച ആളുകള് അവരിങ്ങനെ അവരെ ഓരോ രംഗവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ? അടിമ കോടതിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ വരുമ്പോ, ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് വരുമ്പോ, അവൻ ഏറ്റവും വലിയ നീതിമാനല്ലേ? അവൻ ശിക്ഷിച്ചാൽ ഇവിടെ ആരും ചോദിക്കാനില്ല, എന്നെ എന്തിന് നരകത്തിലാക്കി എന്ന് ചോദിക്കാൻ അധികാരമുള്ളവനില്ല, എനിക്ക് എന്തുകൊണ്ട് സ്വർഗം തരുന്നില്ല എന്ന് ചോദിക്കാൻ അധികാരമുള്ളവനില്ല. പക്ഷേ ആ റബ്ബ് അതേ നീതിമാനായ റബ്ബാ, ആരോടും അക്രമം ചെയ്യൂല. നമ്മൾ ആരോടും അക്രമം ചെയ്യൂല. വലാക്കിൻ കാനൂഹുമുല്ലാലിമീൻ, പിന്നെ ആരാക്രമം ചെയ്യുന്നത്? അവര് തന്നെയാണ് അവരെ ശരീരത്തോട് അക്രമം ചെയ്യുന്നത്. ഖുർആൻ, അവരെ ശരീരത്തോട് അക്രമം ചെയ്തു നരകം വാങ്ങാൻ, തിന്മകൾ സമ്പാദിച്ചിട്ട് ജീവിതത്തിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ആഖിറത്തിലേക്ക് തിന്മകൾ സമ്പാദിച്ചു വെക്കുന്നു അവര്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നവരെ കുറിച്ച്, നമ്മൾ അവരോട് അക്രമം ചെയ്യൂല. നമ്മൾ എന്തിനാ മലക്കുകളോട് എഴുതാൻ പറഞ്ഞത്? അവരെ ബോധ്യപ്പെടുത്താനാ, അവർക്ക് കാണിച്ചു കൊടുക്കാനാ, അവരെ ബോധ്യപ്പെടുത്താനാ. നിങ്ങൾ ചെയ്ത തെറ്റുകളുടെ ലിസ്റ്റാണിത്, നിങ്ങൾ ചെയ്ത നന്മകളുടെ ലിസ്റ്റാണിത്, നിങ്ങളെ വിശ്വാസമാണിത്, നിങ്ങൾ ആരും അറിയാതെ പറഞ്ഞതാണിത്, നിങ്ങൾ ആരും അറിയാതെ ചെയ്തതാണിത്. ഇങ്ങനെ ഓരോന്നോരോന്നാണ് ഈ മനുഷ്യന്റെ മുന്നിൽ വേർതിരിക്കാൻ വേണ്ടി തന്നെ, വേർതിരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ അല്ല വെച്ച് പോയി. അവരോരോ രംഗങ്ങളും റെക്കോർഡ് ചെയ്യാൻ, അവരോരോ രംഗങ്ങളും റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കാൻ പ്രത്യേകമായ ആളുകളെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ടേ നബിയേ. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണേ ഉമ്മമാരെ നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, ഉപ്പമാരെ നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മാറിയാൽ മുതലാളിയെ വഞ്ചിക്കുന്ന തൊഴിലാളി ഉണ്ടാകൂല, തൊഴിലാളിയെ വഞ്ചിക്കുന്ന മുതലാളി ഉണ്ടാകൂല, പാപ്പനെ വഞ്ചിക്കുന്ന മക്കളുണ്ടാകൂല, മക്കളെ വഞ്ചിക്കുന്ന പാപ്പയുണ്ടാകൂല, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ ഉണ്ടാകൂല, ഭാര്യനെ വഞ്ചിക്കുന്ന ഭർത്താവ് ഉണ്ടാകൂല, നേതാക്കളെ വഞ്ചിക്കുന്ന അനുയായികൾ ഉണ്ടാകൂല, അനുയായികളെ വഞ്ചിക്കുന്ന നേതാക്കൾ ഉണ്ടാകൂല. എന്റെ കാരണം അവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവരെ ചിന്ത തന്നെ. തമ്മാടികളായ ആളുകള് അല്ലാഹുവിന്റെ കോടതിയിൽ വേർതിരിക്കുന്ന ഒരു സമയം വരാനുണ്ടല്ലോ, ആ സമയത്തെ കുറിച്ച് അവർ ഓർക്കാതെ പോകൂല, അവർ ചിന്തിക്കാതെ പോകൂല. ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ലോക സിട്ടാവായ റബ്ബ് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മോനെ അങ്ങനെയായി ജീവിക്കുമ്പോ ഒരു പണക്കാരനും പാവപ്പെട്ടവനെ സഹായിക്കുമ്പോ എന്റെ കഴിവുകൊണ്ടല്ലേ അവൻ ജീവിക്കുന്നത്, ഞാൻ കൊടുത്തിട്ടല്ലേ അവൻ ജീവിക്കുന്നത്, എന്റെ കഴിവുകൊണ്ടല്ലേ അവൻ ഇത്ര ഉഷാറിൽ പോകുന്നത് എന്ന് തോന്നൂല.
ഒരു പ്രസിഡന്റിനും തോന്നൂല, ഒരു സെക്രട്ടറിക്കും തോന്നൂല, ഒരു ട്രഷററിക്കും തോന്നൂല. എന്ത്? നമ്മള് പള്ളിയിലെ മൂക്കറിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ലേ? പള്ളിയിലെ മൂക്കറിക്കാർക്ക് നമ്മള് ശമ്പളം കൊടുക്കുന്നില്ലേ? എന്നിട്ടെന്താ അയാൾ വേണ്ടതുപോലെ ചെയ്യാത്തത് എന്ന് പള്ളിയിൽ എന്തെങ്കിലും കാണുമ്പോ ഒരു മൂക്കറിക്ക് ഒരു പ്രസിഡന്റിനും തോന്നൂല. എന്താ കാരണം? അവരെന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാ ചെയ്യാ. നിങ്ങളെ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ചില പള്ളികളിൽ പൊതുവെടുക്കാനും ഫ്രഷ് ആകാനൊക്കെ ആരെങ്കിലും ഒരു മുസ്ലിം വഴിയിൽ പോകുന്ന വഴിയിലൊക്കെ കയറിയാൽ ചില ഏരിയയിലുള്ള ചില പള്ളികൾ കണ്ടാ ചിലപ്പോ അങ്ങോട്ട് എടുക്കാൻ തന്നെ തോന്നൂല. പള്ളിയുടെ മൂത്രപ്പുരയുടെ ഭാഗത്ത് തീരെ എടുക്കാൻ പറ്റൂല. മണത്തിട്ട ആ ഭാഗത്ത് തന്നെ പോവാൻ കഴിയില്ല. കണ്ടാ തോന്നും പള്ളിയുടെ മൂത്രപ്പുരൊക്കെ ഇങ്ങനെ ആകണം നേടിയോ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിപ്പോ. അങ്ങനെയാണ് ചില ഏരിയയിലൊക്കെ ഉള്ള ചില ബാത്റൂമുകൾ. എന്നിട്ടോ ചോദിച്ചാ പറയൂ, നമ്മൾ മുക്കരിക്കാക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? മൂക്കരിക്കാകെ ശമ്പളം കൊടുക്കുന്നില്ലേ? എത്രയാ കൊടുക്കുന്നത് കേട്ടാ തോന്നും മൂപ്പർക്ക് പൈസ വെക്കാൻ സ്ഥലം ഉണ്ടാവൂല. അങ്ങനെ കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നിപ്പോ. മൂക്കരിക്കാക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? എത്രയാ കൊടുക്കുന്നത്? നിങ്ങളെ നാട്ടിലൊക്കെ മുക്കരിക്കാക്ക് 50,000 25,000 ഒക്കെ ആയിരിക്കും ശമ്പളം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ എന്റെ മുഖത്ത് നോക്കി ജീവിക്കുന്നത്? ഞാൻ വെറുതെ പറയല്ല. മുഅദ്ദിന് എന്ന് പറഞ്ഞാൽ അയാൾക്കും ജീവിക്കണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ജോലിക്ക് പോകുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? എത്ര കിട്ടണം എന്നാ വിചാരിക്കുക? 1,000 രൂപ കിട്ടിയ ഒരു ജോലി എടുത്ത് കളിയില്ലേ? അങ്ങനെ വിചാരിക്കുന്നവർ എന്റെ സദസ്സിൽ എത്ര ഉണ്ടാവും? 3,000 രൂപ കിട്ടിയാല് ഒരു ജോലിക്ക് പോകായിരുന്നു എന്ന് വിചാരിക്കുന്നവർ എന്റെ സദസ്സിൽ എത്ര ഉണ്ടാവും? ഒരു ചാക്ക അരിക്കു കൊടുക്കണം ഇപ്പൊ 2,000 രൂപ അല്ലേ? നല്ലൊരു 50 കിലോ ചക്ക അരിക്കിട്ടുണ്ടെങ്കിൽ അത് 2,000 രൂപ തന്നെ എടുത്തു കൊടുക്കണം അല്ലേ? വേണ്ടേ? കണ്ണൂരിലും അങ്ങനെ തന്നെ അല്ലേ? എന്തൊക്കെ വേണോ? എന്നിട്ടോ മുഅദ്ദിന്റെ ശമ്പളം എത്ര? 3,000 അല്ലെങ്കിൽ 4,000 ഏറിയ 5,000. എന്നിട്ടോ നമ്മള് വലിയ പറയും അയാൾക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ, ബാത്റൂമും കൂടി കഴുകൂല. എന്താ ചോറ്? മുഅദ്ദിന് എന്ന് പറഞ്ഞാല് ഒരു താഴ്ന്ന മനുഷ്യനാണെന്നാ ചിലര് ധാരണ. അങ്ങനെയൊന്നും കണ്ണൂരിലക്കാർക്ക് ഉണ്ടാകൂല. നിങ്ങളെല്ലാരും നല്ല പുതിയ പിള്ളേറായിട്ട് കാണുമെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മുഅദ്ദിന് എന്ന് പറഞ്ഞാല് ഒരു താഴ്ന്ന ജോലിക്കാരൻ. പാവം, നമ്മൾ ശമ്പളം കൊടുക്കാത്തോണ്ട് ചിലപ്പോ നല്ല കുപ്പായം ഉണ്ടാവൂല, നല്ല തലക്കെട്ടും ഉണ്ടാവൂല, നല്ല വസ്ത്രം ഉണ്ടാവൂല. അപ്പൊ പിന്നെ തീരെ പോയി. അങ്ങനെയാണല്ലോ. ഇപ്പൊ ബഹുമാനം തന്നെ മൊലിയാർ വന്ന കാറിന്റെ വലിപ്പം എങ്ങനെ ഉണ്ട്? അപ്പൊ മൊലിയാർ കുഴപ്പമില്ല. മൊലിയാരെ കയ്യിലുള്ള വാച്ചിന്റെ വില എത്രയാണ്? മൊലിയാർ കുഴപ്പമില്ല. മൊലിയാരെ കയ്യിലുള്ള മൊബൈലിന്റെ വലിപ്പം എത്രയാ? മൊലിയാർ കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് മൊലിയാർ വന്ന കാറും അതുപോലെ വന്ന കയ്യിലുള്ള സാധനങ്ങളൊക്കെ വില കുറഞ്ഞതാണെങ്കിലോ? അപ്പൊ പിന്നെ താല്പര്യം കുറഞ്ഞു പോയി. അയാള് പിന്നെ അത്ര ഉഷാറൊന്നുമില്ല. എന്തിലും ഉഷാറില്ല എന്നാ ഈ പറയുന്നത്? പണം നോക്കിയിട്ട് ആളുകളെ ബഹുമാനിക്കുന്ന ഒരു കാലാണ്. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര വലിയ സത്യാലേ. ഈ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് സഹായിക്കുന്നവൻ എത്ര നല്ല മനുഷ്യനായിരിക്കും അവൻ, എത്ര നല്ല മനസ്സുള്ളവനായിരിക്കും അവൻ. അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് വേറൊരു പ്രതീക്ഷയില്ല. എന്നിട്ടോ പള്ളിയിലെ മുഅദ്ദിന് നമ്മൾ ശമ്പളവും കൊടുക്കൂല, ബഹുമാനവും കൊടുക്കൂല. ബഹുമാനം കൊടുക്കാത്തത് അയാൾ ചെറിയ ശമ്പളത്തിന് വെളിയുന്നല്ലേ? ശമ്പളം ആരാ കൊടുക്കേണ്ടത്? മലക്കുകൾ കൊടുക്കൂ. ഈ മുഅദ്ദിന് മലക്കുകൾ കൊടുക്കോ ശമ്പളം? ശമ്പളം ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണ്ടേ? എന്നിട്ടോ പള്ളിയിലെ ബാത്റൂം, അയാള് പിന്നെ പള്ളിയിൽ നിന്ന് വേണ്ട പോലെ ശമ്പളം കിട്ടാതിരിക്കുമ്പോ വേറെ ജോലി നോക്കൂ. അയാൾക്കും ജീവിക്കണ്ടേ? നമുക്ക് മാത്രം ജീവിച്ചാ മതിയോ? അപ്പൊ വേറെ ജോലിക്കൊക്കെ പോകുമ്പോ അയാൾക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയൂല. എന്നിട്ടോ പള്ളിയിലെ മൂത്രപ്പുര നോക്കിയാൽ, ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിലായിരുന്നു പ്രസംഗം. അവിടെ ഏകദേശം 12:30 ആ സമയത്ത് ഇങ്ങനെ വരുന്ന വഴിയിൽ ഞാനൊരു ബാത്റൂമിൽ പോകാൻ വേണ്ടി അവിടുന്ന് പള്ളിയിൽ കയറിയിട്ടൊന്ന് ഫ്രഷ് ആകാന്ന് വിചാരിച്ചൊരു വഴിയിൽ ഒരു സ്ഥലത്ത് കയറി. അപ്പൊ ഞാൻ അവിടെയുള്ള എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഒരു ഹെയർ പിക്ക് വാങ്ങാനുള്ള പൈസ ഞാൻ തരാം, നിങ്ങളത് കൊണ്ടു കൊടുത്തിട്ട് കഴുകണം. ഇപ്പൊ രാത്രിയിൽ എവിടെയും കിട്ടൂല, അല്ലെങ്കിൽ കഴുകിയിട്ട് തന്നെ പോകായിരുന്നു പറഞ്ഞു ഞാൻ അയാളോട്. അത്ര നീചമായി കിടക്കുന്നത് ബാത്റൂം, തീരെ ശ്രദ്ധിക്കൂല. ഏതെങ്കിലും ഒരു അവിശ്വാസി നമ്മളെ പള്ളിന്റെ പരിസരത്തൂട്ട പോയാല് ഇവരെ മതത്തിന്റെ ഒരു കാര്യം ചോദിച്ചു പോകൂലേ അവര്? അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീ. പള്ളികളും പള്ളിയുടെ പരിസരങ്ങളും നല്ല ശുദ്ധിയിൽ കൊണ്ടു കിടക്കാനാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കിയത് ഞാൻ മഹലിന്റെ പ്രസിഡന്റ് ആണെന്ന് പറയുന്നത് സ്റ്റേജ് മക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ്. സെക്രട്ടറിയാണെന്ന് പറയുന്നത് ഞാൻ വലിയ ജോറനാണെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാനാണ്. ട്രഷററാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ജോറനാണെന്ന് പറഞ്ഞ് ഇരിക്കാനാണ്. വലിയ ഉത്തരവാദിത്ത. നിങ്ങൾ കാണുന്നില്ലേ ചില പോയത്തക്കാരെ സംഘടനാ പേരിൽ ഇങ്ങനെ തർക്കം കൂടുകയാണ്. എന്തിനാ തർക്കം? സംഘടനയോട് ബഹുമാനുണ്ടായിട്ടൊന്നും എല്ലാരെ കുറിച്ചും അല്ലട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും എന്നോട് ഉറപ്പ് പിടിക്കണ്ട.
സംഘടനയുടെ ബഹുമാനം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ അതിൽ കൂടി ആ പ്രസിഡന്റ് ആകുമോ എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പോഴുള്ള പ്രസിഡന്റ് നമ്മളെ നമ്മൾ അയാൾ വിചാരിച്ചിട്ട് പ്രസിഡന്റ് ആയില്ലല്ലോ, അപ്പൊ പിന്നെ വേറൊരു സംഘടന കൂടാ. അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരെ മാതിരി. രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ, കൊണേടിയാ കിട്ടുന്നത് വോട്ട് കിട്ടിയും കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അനുയായികളൊക്കെ എന്നെ ഇന്ന ചിഹ്നം കണ്ടിട്ടേലും ബഹുമാനിച്ചു തന്നും പിന്നെ ഓര് നോക്കൂല. ഓർക്ക് ബഹുമാനം കിട്ടുന്ന എവിടെ നോക്കി വലങ്ങ പോകും. അതുപോലെ ആയിപ്പോയി ഈ മനുഷ്യന്റെ മനസ്സ്. സംഘടനയുടെ പേരിൽ പള്ളിയിൽ കയറി തർക്കം കൂടുന്ന കാലം വന്നുപോയി. പള്ളിയിൽ കയറിയിട്ട് പ്രസിഡന്റ് ആകാൻ വേണ്ടി കഴിയാത്തതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ അധികരിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവൻ മനസ്സിലാക്കിയത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാനാണാ. അതുപോലെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഞെളിഞ്ഞി ഇരിക്കാൻ വേണ്ടിയാ സെക്രട്ടറി ആയത്. അല്ല, പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ പരിസരവും പള്ളിയും നല്ല വൃത്തിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഈ പ്രസിഡന്റ് ഉത്തരവാദിയാ, ഈ സെക്രട്ടറി ഉത്തരവാദിയാ, ഈ ട്രഷറർ ഉത്തരവാദിയാ, എല്ലാവരും ഉത്തരവാദിയാ. ഇനി പ്രസിഡന്റിനെയും ട്രഷറിനെയും മാത്രം അങ്ങ് പറഞ്ഞാലേ അന്ന് വിചാരിക്കണ്ട, പള്ളിയിൽ പോകുന്ന എല്ലാവരും ഉത്തരവാദിയാ. പള്ളിയിൽ പോയിട്ട് പള്ളിയുടെ പരിസരം വൃത്തിയില്ലെങ്കിൽ എല്ലാവരും അത് ശുദ്ധിയിൽ കൊണ്ട് നടക്കാൻ ഉത്തരവാദികളാ. അല്ലാഹുവിന്റെ വീടാണ് പള്ളി എന്ന് പറയുന്നത്, അന്ന് ആദരിച്ച വീടാണ് പള്ളി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മറ്റൊരു നാട്ടുകാരൻ വന്നിട്ട് പള്ളിയിൽ നിന്ന് സംസാരിച്ചപ്പോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ നിങ്ങളെങ്ങാനും എന്റെ നാട്ടുകാരാണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂലായിരുന്നു എന്നാ പറഞ്ഞു. പിന്നെ നമ്മ പുറത്തു വന്ന ആളാകുമ്പോ ഒരു ബഹുമാനം വേണല്ലോ, അതുകൊണ്ടൊന്ന് ബഹുമാനിച്ചിട്ട് വെറുതെ വിട്ടതാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ടു പോയ സാധനം തേടിയിട്ട് പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ ലാ വറദല്ലാഹു ലക്ക്, അല്ലാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് ദുആക്കണം എന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. നമ്മളോ മഗ്രിബ് ഇശായന്റെ ഇടയിൽ പള്ളിയിൽ ചെലവഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ പോകും, എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞ് അപ്പൊ പിന്നെ നമ്മളെ ചങ്ങായിമാരൊക്കെ കണ്ടു അല്ലേ, ചങ്ങായിമാരെ കണ്ടപ്പോ പിന്നെ പള്ളിയിലെ കോലായിലേക്ക് ഇറങ്ങി, പിന്നെ കോലായിൽ ഇറങ്ങിയിട്ട് പിന്നെ ഗൈബത്ത്, എന്നെ ഗൈബത്ത് തീരോളം ഗൈബത്ത് ബാങ്ക് കൊടുക്കുന്നവരെ ഗൈബത്ത്. അപ്പൊ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോ മൈലാര് ബാങ്ക് കുടിക്കുന്ന സമയത്ത് പോലും നമുക്ക് വിശ്രമമില്ല, കാരണം ഗൈബത്തിന്റെ രസത്തിൽ ഇങ്ങനെ മുഴുകിയപ്പോ പള്ളിയിൽ ഇരുന്നിട്ട് പോലും ബാങ്ക് കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗൈബത്ത് കയറിയെന്നെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല മുത്തക്കീകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പള്ളി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വീടാ അല്ലേ, അല്ലാഹുവിന്റെ വീടാണ് പള്ളി. നമ്മളെ വീട്ടില് അടുക്കളയിൽ ചെറിയ ചോർച്ച ഉണ്ടായാല് ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, അടുക്കള ചോരാൻ തുടങ്ങി, അതെങ്ങൊരു ശ്രദ്ധയില്ലാത്തത്, അതെന്താ എങ്ങൊരു ശ്രദ്ധയില്ലാത്തത്. അത് കേട്ടപ്പോ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു വിഷമായി, പാവ എത്ര അധ്വാനിച്ചിട്ട് എനിക്ക് പത്തിലുണ്ടാക്കി തരുന്നല്ലേ. അതുപോലെ ഒരു കൊല്ലം കഴിഞ്ഞ് വീട്ടിന്റെ ചുമരിൽ ചെറിയൊരു വിള്ളല്, ഇപ്പൊ അങ്ങനെയാണ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. തേപ്പ് നടന്നാൽ അവിടെയും ഡ്യൂപ്ലിക്കേറ്റ് ആയി, ഒരു കൊല്ലം കൊണ്ടൊക്കെ വീടിന്റെ ചുമര് ഇങ്ങനെ പൊളന്നു പോവാ, കാരണം എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി. ഉണ്ടാക്കുന്നവരും ഡ്യൂപ്ലിക്കേറ്റ്, ഉണ്ടാക്കുന്ന സാധനവും ഡ്യൂപ്ലിക്കേറ്റ്, ഒന്നിനും ക്വാളിറ്റി ഇല്ലാതെ ആയിപ്പോയി. അപ്പൊ വീടിന്റെ ചുമരില് നല്ല പൈസയും കൊടുത്ത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച വീടാ, ഇങ്ങനെ ചെറിയ വിള്ളൽ വന്നപ്പോ വല്ലാത്തൊരു വേദന. അതിന്റെ നമ്മളെ വീടിനോടുള്ള സ്നേഹ, അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളി, ആ പള്ളി വേണ്ടതുപോലെ നല്ല ഭംഗിയിൽ കിടന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമവുമില്ല. ഉപ്പമാരെ സർവ പ്രസിഡന്റുമാരും ഉത്തരവാദിയാണ്, സർവ നേതാക്കളും ഉത്തരവാദിയാണ്. അല്ലാഹുവിന്റെ വീടിന് പ്രസിഡന്റിന്റെ ആവശ്യമുണ്ടോ? അല്ലാന്റെ വീട്ടിന് എന്തിനാ പ്രസിഡന്റ്? അല്ലാന്റെ വീട്ടിന് എന്തിനാ സെക്രട്ടറി? അല്ലാന്റെ വീട്ടിന് എന്തിനാ ഖജാൻജി? അല്ലാന്റെ വീടല്ലേ പള്ളി എന്ന് പറയുന്നത്, അതിനെന്തിനാ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മെമ്പർമാരൊക്കെ എന്തിനാ? പള്ളി നല്ല ശുദ്ധിയിൽ കൊണ്ടു നടക്കാനാ, അല്ലാതെ സ്റ്റേജ് മേൽ പരിപാടി വരുമ്പോ ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിയാനല്ല. ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ആരാന്ന് എനിക്കറിയൂല. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു എനിക്ക് കൊടുക്കട്ടെ. ഞാൻ ആരാന്നും അറിയില്ല, അവിടുത്തെ ബാത്റൂമിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എന്നോട് ആർക്കും വെറുപ്പ് പിടിക്കണ്ട. ഞാൻ മൊത്തത്തിലുള്ള വിഷയമാണ് പറഞ്ഞത്, പള്ളികൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണം, നല്ല വൃത്തിയിലും ശുചിത്വത്തിലും കൊണ്ട് നടക്കേണ്ട സ്ഥലമാണ്. പള്ളിയുടെ പരിസരത്ത് പോകുന്ന മനുഷ്യൻ വിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ ഇതെന്താ അള്ളാന്റെ വീടാന്ന് പറയുമ്പോൾ കൊണ്ടു നടക്കുന്ന വീട് ഇങ്ങനെ നാറുന്നത് എന്ന് തോന്നാൻ പാടില്ല.
അത് നമ്മളെ ദീനിനോടുള്ള മാതേ പുച്ഛത്തിന് കാരണമായി പോകും. ദീനിൽ ശുദ്ധിക്ക് വലിയ മഹത്വമുണ്ട്. ഈമാനിന്റെ ഭാഗമാണ് എന്നല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തഹാറത്തു ശത്രുൽ ഈമാൻ എന്നാ പറഞ്ഞത്. ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ പൂർത്തീകരണത്തിന് വൃത്തിയും ഭംഗിയൊക്കെ ആവശ്യമാണ്. നമ്മളെ പള്ളികൾ നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പള്ളിയിലെ ഉസ്താദിന്റെ ബഹുമാനം, ബാങ്ക് കൊടുക്കുന്ന മുഹദ്ദിന്റെ ബഹുമാനം വലുതാണ്. അവിടെ നമ്മള് ശമ്പളം നോക്കാൻ പാടില്ല. എനിക്ക് ദുബായിൽ നിന്ന് 20,000 ശമ്പളമാ, അല്ലെങ്കിൽ 40,000 ശമ്പളമാ, അതിന്റെ 10-ൽ 1 മൊയിലിയാർക്ക് ശമ്പളമുള്ളൂ, 4,000 എന്ന് ചിന്തിച്ചിട്ട് പള്ളിയിലെ മുഹദ്ദിന് നിസാരക്കാരനാണെന്ന് ചിന്തിക്കണ്ട. ആരും ഇവിടെ നിസാരക്കാരനായില്ല. ആരുടെയും പുറം നോക്കിയിട്ട് പറയാൻ നമുക്ക് കഴിയൂല. ചിലപ്പോ വലിയ തലപ്പാവ് ധരിച്ച, വലിയ വസ്ത്രം ധരിച്ച എന്നെക്കാളെത്രയോ നല്ലത് എന്റെ വയതിന്റെ മജിലിസിൽ തല പോലും മറക്കാതെ വന്ന നല്ല ഈമാനുള്ള തെക്കുവയുള്ള ഉപ്പമാരാ, എത്രയോ നല്ല തെക്കുവ മനസ്സിൽ നിറച്ചു വെച്ച ചെറുപ്പക്കാരാ. ആരാണ് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരെന്ന് നമുക്കറിയൂല. ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരവുള്ളത് എന്ന് പറയാൻ അറിയൂല. ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയവരെന്ന് പറയാൻ അറിയൂല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, ആരെയും നിസാരമായി കണ്ടുകൂട. എല്ലാവരും എന്നെക്കാൾ വലുതാണെന്ന് ചിന്തിക്കണം. എല്ലാവരും എന്നെക്കാൾ റബ്ബിന്റെ അടുക്കല് മഹത്വമുള്ളവരാണെന്ന് ചിന്തിക്കണം. എല്ലാവരും അല്ലാഹുവിന്റെ അടുക്കല് എന്നെക്കാൾ എത്രയോ നല്ലവരാണ്. ഈ നിനക്കൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയോ അവന്റെ മനസ്സെത്ര നല്ല മനസ്സാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരോട്, മഹാന്മാരായ ഔലിയാക്കളോട് എന്താണ് സൂഫ് എന്ന് പറഞ്ഞാൽ, എന്താണ് സൂഫിസം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, സൂഫി സൂഫി എന്ന് പറഞ്ഞാൽ ആരാ, നല്ല കുപ്പായം ധരിച്ചവനല്ല, മുഷിഞ്ഞ കുപ്പായം ധരിച്ചവനുമല്ല, നീളമുള്ള തലയെക്കെട്ട് ധരിച്ചവനല്ല, നല്ല ഭംഗിയില് നടക്കുന്നവനല്ല. പിന്നെയോ സൂഫി എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധിയായവനാരോ, മനസ്സ് നന്നായവനാരോ, അവനാണ് സൂഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മഹാനായ ദുന്നൂനിൽ മിസ്റ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ ആരാ സൂഫി. ദുന്നൂനിൽ മിസ്റ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ വസ്തുക്കളെക്കാളും അല്ലാഹ് ഇത് മുഖ്യമായി കാണുന്ന മനുഷ്യൻ അവനാ സൂഫി. എന്ത് പറയുമ്പോഴും അല്ലാഹ് 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 ഈ ചിന്തയിൽ കഴിയുന്നവൻ, അവന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവൻ അവനാ സൂഫി എന്ന് പറയുന്നത്. മഹാനായ ദുന്നൂനിൽ മിസ്റ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാ പറഞ്ഞത്. മഹാന്മാരായ ഔലിയാക്കളും പറഞ്ഞത് അത്തസൗഫു തസൗഫ് എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ അസൽ സ്വഭാവമാണ്. ഫമൻ സാദ അലൈക ഫിൽ ഖുലുഖി, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് നിന്റെ മനസ്സിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ, ഔലിയാക്കളെ മനസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവം നന്നാക്കിയാൽ അവന്റെ മനസ്സ് നന്നായി പോയി. അതിനെന്ത് വേണം? നല്ല സൽസ്വഭാവം വേണം. അതുകൊണ്ടല്ലേ മഹാനായ അബു സഈദിനുള്ള ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. കാന അലിഫുൽ ബഈർ,
അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കണ്ണ തുടങ്ങി. നബി തങ്ങള് വീട്ടിലെ ജോലിയെടുക്കുമായിരുന്നു, ചെരുപ്പിന് ദ്വാരമിടുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു. ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല. എന്ത് ചെയ്യുമ്പോഴും ലോക സിട്ടാവായ റബ്ബിന്റെ തൃപ്തി മാത്രം. അതുകൊണ്ട് തന്നെ നബിതങ്ങളൊരു ഫക്കീറിന്റെ മുന്നിലും തലകുനിച്ചിട്ടില്ല, ഒരു മുതലാളിയുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എല്ലാ മുതലാളിമാരോടും ഒരേ നിലപാട്, എല്ലാ പാവപ്പെട്ടവനോടും ഒരേ നിലപാട്. പണം നോക്കിയിട്ട് ആദരവില്ല, ഫഖർ നോക്കിയിട്ട് ആദരവില്ല. അതേ മഹാനായ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു അങ്ങനെ നീണ്ട ഹദീസാണ്. നബിതങ്ങളെ മഹത്വം പറഞ്ഞില്ലേ, സൽസ്വഭാവമാണ്. ആ സ്വഭാവം ഇവിടെ നിന്നാണെന്ന് ആയിഷ ബീവി പറഞ്ഞത്. കാന ഖുൽഖുഹു വൽ ഖുർആൻ, നബിതങ്ങളെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആന് മുറുകെ പിടിച്ച് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ ഈമാനുള്ള ഉപ്പമാരെ നമ്മൾ ശ്രദ്ധിക്കണം, ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. പ്രായം ചെന്ന ഉപ്പാപ്പമാരെവിടെ ഇരുന്നു, എന്റെ ചെറുപ്പക്കാരൊക്കെ മജ്ലിസിലേക്ക് അടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ആ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ പാരത്രീക ലോകത്ത്, നിന്റെ പരലോകത്ത് വരുമ്പോ ഞങ്ങളെ ഈ ഒത്തുചേരലും ഞങ്ങൾ പ്രസംഗിച്ചതും ഞങ്ങൾ കേട്ടതും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. കേട്ടിട്ടില്ലേ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാമുന ശിബ്ലി റഹിമഹുല്ലാഹ്, ആ മഹാനായ ഇമാം ശിബ്ലി തങ്ങള് സ്വന്തം നഫ്സിനെ നന്നാക്കാൻ ആശ്രമിക്കുന്നത് നമ്മളോ? നമ്മള് മറ്റുള്ളവരെ നന്നാക്കേണ്ട ബേജാറില്ല, മറ്റുള്ളവരുടെ കുറ്റവും പോരായ്മയും നോക്കാൻ നമുക്ക് വലിയ താല്പര്യമാ, അതിൽ നമുക്ക് വലിയ സന്തോഷമാ. ചോദിക്കട്ടെ മുസ്ലിമേ, നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റി അള്ളാഹു നമ്മളെ എല്ലാ തെറ്റിൽ നിന്നും കാക്കട്ടെ, സംഭവിച്ചു പോയ സർവ്വപാപങ്ങളും അവൻ നമുക്ക് പുറത്തു തരട്ടെ. ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയാൽ അതൊക്കെ ഒന്ന് നാട്ടുകാരറിയണം എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകൾ എന്റെ മജിലിസിലുണ്ട്. ആരുമില്ല. എന്റെ ജീവിതത്തിൽ ഒരു പോരായ്മ സംഭവിച്ചാൽ അതാരും അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് മഹാനായ ഉസ്താദവറുകളെ കണ്ടിട്ടാ വരുന്നത്. അല്പസമയം ഞാൻ ഉസ്താദവറുകളെ കാണാൻ വേണ്ടി, ഉസ്താദവറുകൾ അവിടെ ഒരു മീറ്റിംഗിലായതുകൊണ്ട് അവിടെ നിന്നപ്പോ അല്പസമയം അങ്ങ് വൈകിപ്പോയി. ഞാനിവിടെ വരുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇവിടെ ലൈവ് ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ മനസ്സിൽ എങ്ങനെ തോന്നാനുള്ള കാരണം, ഞാനിപ്പോ പരമാവധി എവിടെയും വൈകാതെ എത്തണമെന്ന് ശ്രമിക്കാറുണ്ട്. നാട്ടുകാര് മാത്രല്ലേ അറിയൂ, ലൈവ് ഉണ്ടാകുമ്പോ ലോകോട്ടാകെ അറിയും ഞാൻ വൈകിപ്പോയല്ലോ. എന്റെ മനസ്സ് പറയുന്ന ലൈവ് ഇല്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ഇതുപോലെ തന്നെയല്ലേ നമ്മളെല്ലാവരെയും ചിന്ത, എന്റെ ഒരു തെറ്റ് മറ്റൊരാൾ അറിയണ്ട എന്ന് ആഗ്രഹിക്കാത്തവനുണ്ടോ? എന്റെ ഒരു പോരായ്മ മറ്റുള്ളവൻ അറിയാത്തവരുണ്ടാകരുത് എന്ന് ചിന്തിക്കാത്തവരുണ്ടോ? എന്റെ തെറ്റാരും അറിയരുത്, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ മാത്രം അറിഞ്ഞ് റബ്ബിനോട് പൊർക്കല്ല ചോദിച്ചാൽ പോരെ, ഞാൻ എന്തിനാ മറ്റൊരാളോട് പറയേണ്ടത് എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. പറഞ്ഞതുകൊണ്ട് നാളെ മുതൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ നാട്ടിൽ വലിയ നോട്ടീസ് അടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റി പരസ്യപ്പെടുത്തണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, തെറ്റ് പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടൂല. അല്ല മാത്രല്ല, ആർക്കാ ഇഷ്ടപ്പെടല്? ആർക്കാ ഇഷ്ടപ്പെടല്? അല്ലാഹു അടിമ ചെയ്യുന്ന തെറ്റ് പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടൂലാന്നാ അല്ല പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമുക്ക് പരസ്യപ്പെടുത്താൻ ഇഷ്ടമുണ്ടാവോ? ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, തൊഴിലാളി ജോലി ചെയ്യുമ്പോ മുതലാളി കാണുന്ന വിധത്തിൽ തെറ്റിയണം എന്ന് വിചാരിക്കുന്ന തൊഴിലാളിമാരുണ്ടാവോ? അത് വല്ലാത്തൊരു ധിക്കാരല്ലേ.
അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുക? ഒരു തൊഴിലാളി ഉണ്ടാവില്ല. തൊഴിലാളി ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. ആത്മാർത്ഥതയുള്ള തൊഴിലാളി അല്ലെങ്കിലും മുതലാളിയുടെ മുന്നിൽ നിന്ന് തെറ്റിയൂല. കാരണം മുതലാളിയുടെ സംതൃപ്തി അയാളെ പ്രതീക്ഷ. അപ്പൊ അവന് മുതലാളിന്റെ മുന്നിൽ പോയി തെറ്റിയില്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യനും തെറ്റിയൂല. എന്നെ കാരണം അള്ളാഹുവിന്റെ മുന്നിൽ തെറ്റിയുമ്പോ അവൻ തെറ്റ് ചെയ്യുന്നതിന്റെ പുറമേ മറ്റുള്ളവരൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്നവൻ അത് വല്ലാത്തൊരു ധിക്കാരാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്യരുത്. തെറ്റ് സംഭവിച്ചാൽ തന്നെ പരസ്യപ്പെടുത്തുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആരും അറിയണ്ടെന്നേ നമ്മൾ മനസ്സിലാക്കലുള്ളൂ. അങ്ങനെ തന്നെയാ വേണ്ടത്. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളെ ജീവിതത്തിൽ ചിലപ്പോ ചില മസലകൾ അറിയാൻ ഉസ്താദുമാരോട് ചോദിക്കേണ്ടി വരും അല്ലേ. ചില കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഉസ്താദുമാരോട് തേടേണ്ടി വരും, പലരോടും സഹായം തേടേണ്ടി വരും. അവിടെയൊന്നും നമ്മൾ പോയിട്ട് ഉസ്താദുമാരോട് എനിക്ക് ഇന്നതൊക്കെ സംഭവിച്ചു പോയി, ഇനി ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ടില്ല. അതുപോലെ ഒരു മസാല അറിയണം, അപ്പൊ എന്റെ ഭാര്യക്ക് ഇങ്ങനൊക്കെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ടില്ല. അല്ലെങ്കിൽ ഒരു പെണ്ണ് വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനൊക്കെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ടില്ല. മറിച്ച് ചോദിക്കുമ്പോ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ട്, അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നേ ചോദിക്കാവൂ. എന്തിനാ നമ്മൾ മറ്റൊരാളോട് തെറ്റി പരസ്യപ്പെടുത്തേണ്ട ആവശ്യം? അതുപോലെ നമ്മളെ ജീവിതത്തിൽ ഒരു വീഴ്ചയുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യം? അതേത് മസല ചോദിക്കുകയാണെങ്കിലും, ശുദ്ധിയുടെ മസലയും അശുദ്ധിയുടെ മസലൊക്കെ ചോദിക്കുകയാണെങ്കിലും, പ്രത്യേകിച്ചും ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ പരമാവധി ഭർത്താക്കന്മാരെ കൊണ്ട് ചോദിപ്പിക്കണം, ഭർത്താക്കന്മാരെ കൊണ്ട് ചോദിപ്പിക്കണം. പരമാവധി ഒരു മൊയിലാരെയും ഫോണിൽ വിളിച്ച് ചോദിക്കരുത്. അത്തരം കാര്യങ്ങളൊക്കെയും പരമാവധി ഭർത്താവിനെ കൊണ്ടോ ബാപ്പനെ കൊണ്ടോ ആങ്ങളമാരെ കൊണ്ടോ അങ്ങനെ ചോദിപ്പിക്കാൻ പറ്റുന്നവരെ കൊണ്ട് ചോദിപ്പിക്കണം. ചോദിക്കുമ്പോൾ തന്നെ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, എന്റെ പെങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് ഇങ്ങനെയുണ്ട്, എന്റെ ഭാര്യക്ക് ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ചോദിക്കണ്ട. മറിച്ച് ഒരു പെണ്ണിന് ഇങ്ങനൊക്കെ ഉണ്ടായാൽ എങ്ങനെയെന്ന് അപ്പൊ മൊയിലാരി വെക്കാൻ, അതേതാ പെണ്ണ്? അപ്പൊ മൊയിലാരോട് അതിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ മതി. പെണ്ണേതായാൽ എന്താ, ആരാണ് നോക്കിയിട്ടല്ലോ മസാല. ഈ പെണ്ണിന്റെ അവസ്ഥ നോക്കിയിട്ടല്ലേ മസാല എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെണ്ണിന്റെയും കാര്യം നമ്മൾ ഒരാളെ മുന്നിൽ ഒരാളുടെയും സ്വകാര്യത പരസ്യപ്പെടുത്തേണ്ടില്ല. എപ്പോഴും സ്വകാര്യത വളരെ കണിശതമായി കൊണ്ടുവരക്കോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അതേ സ്ഥാനത്തിന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ആരും ആഗ്രഹിക്കുന്നില്ല എന്റെ തെറ്റ് മറ്റൊരാൾ അറിയരുത് എന്ന് ചിന്തിക്കാത്തവരില്ല, മറ്റൊരാളുടെ മുന്നിൽ പരസ്യമാകരുത് എന്ന് ചിന്തിക്കാത്തവരില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇതോടൊപ്പം തന്നെ മറ്റുള്ളവന്റെ സ്വകാര്യതകളെ ചോർത്തുന്നവരായി നമ്മൾ മാറരുത്. വേറൊരാൾക്കൊരു വീഴ്ച സംഭവിച്ചാൽ അതിങ്ങനെ പറയാൻ വല്ലാത്തൊരു സുഖാണ്. നീ അറിയില്ലേ നീ വാട്സപ്പ് ഒന്നും തുറക്കലില്ലേ, നമ്മളെ അവളുണ്ടല്ലോ അല്ലെങ്കിൽ ഇവനുണ്ടെങ്കിലോ, വല്ലാത്തൊരു സുഖാണത് പറയാന്. എത്ര പ്രാവശ്യ നീ അറിയില്ലേ വേറൊരാളെ കുറ്റം പറയാൻ വല്ലാത്തൊരു താല്പര്യ. അത് ഇബിലീസിന്റെ ഭാഗത്ത് നിന്നാണ് ഉമ്മമാരെ, ഇബിലീസിന്റെ ഭാഗത്ത് നിന്നാണ് ഉപ്പമാരെ. ഓ ചെറുപ്പക്കാരി, നമ്മളെ കൂട്ടത്തിൽ പെട്ടവനോ അല്ലാത്ത മറിഞ്ഞുപോയി ഇനി മറ്റൊരാ നീ രഹസ്യമാക്കി വെച്ചോ, കഴിയുമെങ്കിൽ ആരും അറിയാതെ അവനെ ഉപദേശിച്ചോ. ഇനി നിനക്ക് ഉപദേശിക്കാൻ അറിയില്ലെങ്കിൽ ഉപദേശിക്കാൻ അറിയുന്ന ആളുകളോട് അവനെ ഇങ്ങനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞോളൂ. എന്നാലും അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറയണ്ട, അവനിക്ക് ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്താൽ നല്ലതാണെന്ന് തോന്നുന്നു എന്ന് മാത്രമേ പറയാവൂ. മറ്റുള്ളവന്റെ വീഴ്ചകൾ എടുത്തു പറയുന്ന സ്വഭാവം അരുതേ ഉമ്മാ. നിങ്ങളെ കണ്ണൂര് ഭാഗത്ത് ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര സുഖമുള്ള പരിപാടിയാ. ആർക്ക്? സ്ത്രീകൾക്ക്. നിങ്ങളെ സ്ത്രീകളൊക്കെ നല്ല ഉമ്മമാരാണ്. കാരണം ഉമ്മമാരെ വീഴ്ചയിൽ തന്നെ ഇങ്ങനെ ഉമ്മമാരുടെ തെർബിയത്തിൽ തന്നെ വളരുന്ന പെൺകുട്ടികളായിരിക്കുമല്ലോ. അപ്പൊ നല്ല പെൺകുട്ടികളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുമ്മളൊക്കെ ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തം ലഭിക്കുന്നവരെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചില സ്ത്രീകളുണ്ട് അവർക്ക് ഇത് വല്ലാത്തൊരു ഹരാണ്, പുരുഷന്മാരെക്കാളും ഹരാണ്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാകൂലേ. വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂല. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ചില സ്ത്രീകളൊക്കെ ഞാൻ പണിയില്ല എന്നാണോ പറയുന്നത്? ആ പണിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ഉറപ്പൊന്നും പിടിക്കണ്ട.
ഒരു പണിയില്ലാത്ത ചില സ്ത്രീകളുണ്ട്. എന്താ പണി? അവരെ ജിത്തിഹാദൊക്കെ മുഴുവനും ഭക്ഷണത്തിലാ. രാവിലെ എന്തുണ്ടാക്കണം, അതിങ്ങനെ രാവിലെ എണീക്കുമ്പോ ഇന്നെന്താ ഉണ്ടാക്കുക പഠിച്ചോരെ, ഇതല്ലേ രാവിലത്തെ ടെൻഷൻ. പാവം എന്റെ ഭർത്താവിനെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിനക്ക് എന്തുണ്ടാക്കണമെങ്കിലും ആ സാധു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൈസ കൊണ്ടേ തരണ്ടേ, അവനെത്ര അധ്വാനിക്കണോ. നീയോ ഈ ടെൻഷൻ ആകുന്ന എന്തുണ്ടാക്കണം എന്നുള്ള വിഷയത്തിലാ അല്ലേ. എല്ലാം കിട്ടും ഭർത്താവിനോട് വരുമ്പോ 2 പാക്കറ്റ് പാല്, 4 കിലോ കടല, ഉച്ചക്ക് പറഞ്ഞാ മതി. എന്നാ ഈ സാധു എത്ര അധ്വാനിക്കണം, ഈ കടല കിട്ടണമെങ്കിൽ എത്ര അധ്വാനിക്കണം അല്ലേ, ഈ പാല് വാങ്ങൽ എത്ര അധ്വാനിക്കണം. അത് നോക്കിയാൽ സ്ത്രീകൾ അധ്വാനം വലിയ അധ്വാനമൊന്നും അല്ല. അപ്പൊ ചില സ്ത്രീകളും ഞങ്ങൾ അടുപ്പിന്റെ മുന്നിലൊക്കെ നിൽക്കണ്ടേ, കണ്ണൂരിയിലെ തീരെ ഇല്ല എന്നാ ഞാൻ പറയുന്നത്. കണ്ണൂരിയിലെ തീരെ ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, സ്ത്രീകൾ അധികം അധ്വാനിക്കേണ്ട, അവര് ദുർബലന്മാരാ, അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞങ്ങളെ എഴുന്നേറ്റ് തീരെ ഞാൻ പറയുന്നത് ഞാൻ നിർത്തിയത്. അപ്പൊ ഈ മാനുള്ള മൂമിനീങ്ങളെ, അവ ചില തീരെ പണിയില്ലാത്ത ചില സ്ത്രീകളുണ്ട്, അവർക്ക് ഇങ്ങനെ ഗൈബത്ത് പറയാന്ന് പറഞ്ഞാ വല്ലാത്തൊരു സുഖാണ്. ഓമ്മമാരെ അരുത് അരുത്, ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ പോരായ്മകളെ കുറിച്ചാ, നമ്മള് ചിന്തിക്കേണ്ടത് നമ്മളെ പോരായ്മകളെ കുറിച്ചാ. എത്ര പറയാനുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലെ പോരായ്മകള്. ഞാൻ ഒരു ദിവസം മുഴുക്കേ അങ്ങ് ചെലവഴിച്ചാലും എന്റെ ജീവിതത്തിലെ പോരായ്മകൾ വീഴ്ചകളില്ലാതെ എനിക്ക് പറയാനില്ലല്ലോ. എത്ര പറയാനുണ്ട്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അമലുകളിലേക്ക് ചേർത്തി നോക്കിയാൽ, സൽക്കർമ്മങ്ങളിലേക്ക് ചേർത്തി നോക്കിയാൽ എന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പറയാനില്ല, ദുശ്ചെയ്തികൾ പറയതും പറയാനുണ്ട്. ഇത് നമ്മൾ ആരും അറിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ആരോടും പറയുന്നില്ല, നമ്മൾ ഒളിച്ചു വെക്കുന്നു. മറ്റുള്ളവരെ പോരായ്മ നോക്കിയിട്ട് പറഞ്ഞ് സുഖമെടുക്കുന്നു. അരുതേ ഉമ്മമാരെ, മഹാനായ ഇമാമുന ശിബിലി റഹിമഹുല്ലാഹ് മഹാനവർകൾ പറയുന്നു, ഫഖാലലി ഖാതിരി യൗമൻ, ഒരു ദിവസം എന്റെ മനസ്സിങ്ങനെ എന്നോട് പറഞ്ഞു, അന്ത ബഖീ, നീ പിശുക്കനാണടോ. എന്റെ മനസ്സിനോട് പറയാണ് മഹാനായ ഇമാം ശിബിലി റഹിമഹുള്ള തങ്ങൾ പറയാണ്, മനസ്സിങ്ങനെ മന്ത്രിക്കുന്നു, അന്ത ബഖീൽ, നീ പിശുക്കനാണടോ. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോ എന്റെ ശരീരം പറയാ, മാന ബഖീൽ, ഞാൻ പിശുക്കനൊന്നുമല്ല, ഞാൻ എങ്ങനെ പിശുക്കനാകല്. അപ്പൊ പിന്നെ ഈ മനസ്സിന് ഉൾപ്പെടിച്ച്, അന്ത ബഖീൽ, നീ പിശുക്കൻ തന്നെയാണടോ. മാന ബഖീൽ, ഞാൻ പിശുക്കനൊന്നുമല്ല. അപ്പൊ പിന്നെയും ആത്മാവ് പറയുന്നു, അന്ത ബഖീൽ, നീ പിശുക്കനാണടോ. ഇതങ്ങ് പറഞ്ഞപ്പോ എന്റെ മനസ്സ് വെട്ടിപ്പോയി. 3 പ്രാവശ്യം എന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ പിശുക്കനാ, അത് വെറുതെ പറയൂല, ഞാൻ പിശുക്കൻ തന്നെ. ആരായി ഇത് പറയുന്നത്? ഇമാം ശിബിലി റഹിമഹുല്ലാ. കയ്യിൽ നിറയെ പൈസ വെച്ചിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടുനടക്കല്ല. അങ്ങനെയാണെങ്കിൽ തരക്കേടില്ലായിരുന്നു, അന്നത്തെ ഭക്ഷണത്തിനുള്ള പൈസ പോലും കയ്യിലില്ല, അന്ന് ജീവിക്കാനുള്ള പണം പോലും കയ്യിലില്ല, അന്നത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകാൻ പോലും കയ്യിലൊന്നുമില്ലാത്ത മനുഷ്യൻ അവരെ ആത്മാവ് ഉപദേശിക്കുകയാണ്, അന്ത ബഹീൽ, നീ പിശുക്കനാണടോ. എനിക്ക് എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളൊക്കെ കിട്ടുന്നില്ലേ, ആവശ്യമുള്ള സമയത്ത് നീ ആർക്ക് സദഖ ചെയ്തു, സദഖ ചെയ്യണമെങ്കിലും കിട്ടണ്ടേ. ഇല്ലാത്ത മനുഷ്യനോടും മനസ്സ് പറയുന്നു, നീ പിശുക്കനാ. അപ്പൊ എന്റെ രസ് പറഞ്ഞു, മാന ബഹീൽ, ഞാൻ പിശുക്കനൊന്നുമല്ല. അപ്പൊ ആത്മാവ് പറയുന്നല്ല, അല്ല അന്ത ബഹീൽ, നീ പിശുക്കനാ. എന്റെ മനസ്സിനോട് പിന്നെയും മറുപടി പറഞ്ഞു, മാന ബഹീൽ, ഞാൻ പിശുക്കനൊന്നുമല്ല, എന്റെ കയ്യിൽ ഉണ്ടായാലല്ലേ കൊടുക്കാൻ പറ്റൂ. 3ാമതും പറഞ്ഞു, അന്ത ബഹീൽ, നീ പിശുക്കൻ തന്നെ. 3 പ്രാവശ്യം പറഞ്ഞപ്പോ മഹാനവർകൾ പറയുന്നു, എന്റെ ആത്മാവിനോട് എന്റെ ശരീരം അങ്ങ് അംഗീകരിച്ചു, അന്ത ബഖീൽ, നീ പിശുക്കനാണ് ബഖീൽ, ഞാൻ പിശുക്കനാ. എന്റെ റബ്ബന്റെ ആവശ്യത്തിന് തരുമ്പോ ഞാൻ അതിൽ നിന്ന് അല്പമൊന്ന് മാറ്റിവെച്ചിട്ട്
എന്റെ ആഹ്റത്തിലേക്ക് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എത്ര മാറ്റി വെക്കാറുണ്ട്. ഇല്ലല്ലോ, മഹാനവറുകള് പറയുന്ന അങ്ങനെ അങ്ങ് വന്നപ്പോ പനവയിച്ചു അന്നൗവല ശൈ ഞാനങ്ങ് തീരുമാനിച്ചു ഇനി ആദ്യം നിന്റെ കയ്യിലേക്ക് എന്ത് പണമാണോ വരുന്നത്, എനിക്ക് അധ്വാനിച്ചിട്ടോ അല്ലാതെയോ എങ്ങനെ കിട്ടുന്നതാകട്ടെ, എന്റെ റബ്ബ് എനിക്ക് തരുന്ന ആദ്യത്തെ പണം ഞാനത് സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. ആർക്ക് തുടക്ക ചെയ്യാൻ ആദ്യം കാണുന്ന ഫക്കീറിന് ഞാനത് സദഖ ചെയ്യാൻ തീരുമാനിച്ചു. മഹാനായ ഇമാം ശിബിലി റഹിമഹുള്ളാഹ് ഞങ്ങൾ പറയാണ് എത്രയാലും കുഴപ്പമില്ല, ഫസ്റ്റ് കയ്യിൽ കിട്ടുന്ന പൈസ മുഴുവനും കൊടുക്കാം. എന്തൊരു നല്ല മനസ്സല്ലേ, കുറച്ച് ഭക്ഷണം കഴിക്കാനല്ല അവിടെ എടുത്ത് ചില ബാക്കി പുള്ളുവങ്ങ് കൊടുക്കാന്നല്ല, വിശക്കുന്ന വയറുള്ളവരാവരൊക്കെ മഹാനവറുകൾ പറയുന്നത് എന്റെ കയ്യിൽ കിട്ടുന്ന മുഴുവനും സർക്ക് ചെയ്ത് കളയണം. നല്ല മനസ്സ്. അങ്ങനെ പോയി 50 ദീനാറ് കയ്യിൽ കിട്ടി. മഹാനവറുകൾ പറയുന്നു 50 ദീനാറ് എന്ന് പറയുമ്പോ കുറച്ചല്ലേ എന്ന് ചിന്തിക്കണ്ട, ഇന്നത്തെ 50 ദീനാറല്ല അന്നത്തെ 50 ദീനാറാ, അത് വ്യത്യാസമുണ്ടോ മൈലിയാരെ? ആണ്ട് നിങ്ങൾ ഉപ്പാപ്പമാരോട് ചോദിക്കി, 5 പൈസക്കൊക്കെ ചായ കുടിച്ചൊരു കാലില്ലായിരുന്നോ? 25 പൈസക്ക് ചായ കിട്ടിയൊരു കാലില്ലായിരുന്നോ? നമ്മുടെ നാട്ടിലെ പൈസന്റെ വിലയാ ദീനാറിന് അന്ന് അതിനേക്കാൾ വിലയുള്ള കാലമാ. മഹാനായ ഇമാം ശിബിലി റഹിമഹുള്ള നിങ്ങൾ പറയാണ് 50 ദീനാറ് കിട്ടി എന്റെ കയ്യിൽ. കിട്ടിയപ്പോ വലിയ പൈസല്ലേ, ഇതെവിടെങ്കിലും ഒന്ന് സദഖ ചെയ്യണം എന്നല്ലേ എന്റെ മനസ്സ് പറഞ്ഞത്, ഇതെവിടെങ്കിലും എന്തായാലും സദഖ ചെയ്യണം. അങ്ങനെ ഞാനങ്ങ് നടന്നു നീങ്ങി പോയപ്പോൾ അതാ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ, അയാളിങ്ങനെ ഇരിക്കുന്നു, ഒരു ബാർബർ ഇങ്ങനെ തലയിലെ മുടി വെട്ടിക്കൊടുക്കുന്നു. വലിയ മഹാനാണെന്ന് എനിക്ക് തോന്നി, കണ്ണിന് കാഴ്ചയില്ലാത്തയാളല്ലേ. ഞാനിങ്ങടുത്തേക്ക് ചെന്നു, 50 ദീനാറിങ്ങ് കയ്യിൽ പിടിച്ചു, സദക്ക ചെയ്യാൻ. ആർക്ക്? കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന്. നമ്മളാണെങ്കിലോ അയാൾക്ക് കൊടുക്കണ്ട, കാരണം അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തോണ്ട് എല്ലാവർക്കും കൊടുക്കും, വേറെ കൊടുക്കാം അല്ലേ? നമ്മളങ്ങനെയാ ചിന്തിക്കുക, നമ്മൾ ആരെയും വെറുതെ വിടൂല, കണ്ണ് കാണാത്ത മനുഷ്യനെ പോലും നമ്മൾ വെറുതെ വിടൂല. ഇമാം ശിബിലി റഹിമഹുള്ള നിങ്ങള് കണ്ണ് കാണാൻ ഈ മനുഷ്യരെ കണ്ടപ്പോ തീരുമാനിച്ച, അയാൾക്ക് എന്തായാലും നിങ്ങൾ സദഖ ചെയ്യാം. അടുത്തെത്തിയിട്ട് ഈ പൈസ ഇങ്ങ് കയ്യിൽ പിടിച്ചപ്പോ മനസ്സിൽ ഇങ്ങനെ തോന്നുക, 50 ദീനാറ് ഇവർക്ക് കൊടുക്കണ്ട, ബാക്കി വേറെ ആർക്കും കൊടുക്കാം, 50 ദീനാറ് വേണ്ട, കുറേണ്ട, അത്രയൊന്നും വേണ്ടല്ലോ. കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് ഇരിക്കുന്നതെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങളെ കണ്ണിന്റെ കാഴ്ചക്ക് പരിധിയുണ്ട് അല്ലേ? കണ്ണിന്റെ കാഴ്ചക്ക് പരിധിയില്ലേ? ഈ മറന്റെ അപ്പുറം കാണുന്ന ഞങ്ങൾ കാണൂ, ഇവിടെ നിന്നിട്ട് നോക്കിയാൽ കാണൂല, അപ്പുറം പോയിട്ട് നോക്കണോ? ഞാൻ തന്നെ മറയിലേക്ക് തിരിഞ്ഞു നോക്കണമെങ്കിൽ എത്ര, എന്നിട്ട് ആ ബാർബർ ഷാപ്പിലെ കസേര മാതിരി തിരിഞ്ഞിട്ട് നോക്കണ്ടേ? എനിക്ക് പിന്നിലുള്ള കാര്യം നോക്കി പറയാൻ കഴിയുന്നില്ലല്ലോ. എന്നാ ഉൾക്കാഴ്ച എന്ന് പറയുന്ന വേറൊരു കാഴ്ച, ആ കാഴ്ച യഥാർത്ഥത്തിലുള്ള കാഴ്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ മുന്നിൽ എങ്ങനെ കാണുന്നോ അതുപോലെ ഞാൻ പിന്നിലും കാണും. അതാ കാഴ്ച എന്ന് പറയുന്നത് ശരിയായ കാഴ്ച. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന വലിയ മഹത്വമാണ് ആ കാഴ്ച ഉള്ള മഹാന. ഈ ബാർബർ ഷാപ്പിൽ ഇങ്ങനെ കണ്ണു കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ഓറ മുന്നിൽ വന്നിട്ട് 50 ദീനാറ് കൊടുക്കാനല്ലേ തീരുമാനിച്ചത്, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോ കൊറേ പൈസ ഇല്ലേ എന്നിങ്ങനെ മനസ്സ് തോന്നിയപ്പോ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും തലയിങ്ങ് മേലോട്ടേക്ക് നോക്കി, ഞാൻ നിന്നോട് നീ ബഹീലാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഔലിയാക്കളല്ലേ, അവരെ മുന്നിലുണ്ടോ രഹസ്യങ്ങൾ? ഗുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങള് കൽബകമെന്നോ അവരെ മനസ്സ് എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ, ഹൃദയം ശുദ്ധിയായി കിടക്കുന്ന കണ്ണാടി പോലെ വിശാലമായ നല്ല മനസ്സാ. അങ്ങനെ മനസ്സങ്ങ് നന്നായാലോ മറ്റുള്ളവരെ ഹൃദയം ഇങ്ങനെ അവരെ കണ്ണുകൊണ്ട് നോക്കുമ്പോ അവരെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. കണ്ണാടി എന്ന് പറയുന്ന സാധനം അങ്ങനല്ലേ, നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താ ആ വെളിച്ചത്തിൽ വെച്ചു കൊടുത്താ അതിൽ വെളിച്ചം വന്നിട്ട് വേറാക്കി ഇങ്ങനെ വെളിച്ചം കിട്ടുകയാണ്, നല്ല തെളിഞ്ഞ കണ്ണാടിയാകുമ്പോ അതിന്റെ വെളിച്ചം ഇങ്ങനെ കൂടി കൂടി വരും അല്ലേ.
മഹാന്മാരുടെ ഹൃദയം അങ്ങനെയാ, നല്ല വെളിച്ചുള്ള ഹൃദയ. ഫറഫഅറസഹു വലിയ തലയങ്ങ് പൊക്കിയിട്ട് എന്നോട് ചോദിക്ക, നീ ബഹീലാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സ് നോക്കിയിട്ട് പറയണ്ട്. അപ്പൊ ചില മൗലവിമാർക്ക് ചില സംശയ, അങ്ങനെ ചില സംശയരോഗികളുണ്ട്. അള്ളാഹു അത്തരം രോഗം നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. കുടുങ്ങിപ്പോയ വലിയ തിരക്ക് വലിയ പ്രശ്നമാണ്. അവര് ചിന്തിക്കൂല, കുടുങ്ങിപ്പോയാ സംശയം വന്നു പോയാൽ വല്ലാത്ത പ്രശ്നമാണ്. ചിലർക്ക് ഇങ്ങനെ തോന്നുക, ഈ ഉസ്താദ്മാരെയും സയ്യിദന്മാരൊക്കെ ബഹുമാനിച്ചിട്ട് എന്ത് കിട്ടാനാ, അവര് നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരല്ലേ. അങ്ങനെയൊന്നുമല്ല, ആദരിക്കേണ്ടതിന് ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവർ ആദരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിന് ആദരിക്കാതാണ് ആ വലിയ ഇസ്ലാമിൽ വലിയ മാത്രമുള്ള സംഗതിയാ. നിങ്ങൾ നോക്ക്, മുട്ടത്തുനിന്ന് ഒരാൾ ഉംറക്ക് പോയി, അല്ലെ ഹജ്ജിന് പോയി, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ കയ്യിലൊന്നും വേണ്ട മക്കളെ, ധൈര്യത്തിൽ പറഞ്ഞു, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴാ അള്ള ഇജാബത്ത് വരാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ഇജാബത്ത് വരാൻ പറയുക. പൈസ ഒന്നും വേണ്ട, ഉംറക്ക് പോകാൻ ഒന്നും വേണ്ട, അള്ളാഹു അങ്ങ് വഴി തുറന്നാൽ അങ്ങ് എത്തും. അതിന് നല്ല മനസ്സോടെ ആമീൻ പറയണം, അള്ളാഹുവിനെ കണ്ട് പറയണം, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുട്ടത്തുനിന്ന് ഒരാൾ ഉംറക്ക് പോയി, ഉംറക്ക് പോയാലോ, ഹജറുൽ അസ്വദ് അവിടെ ഒരു കല്ലുണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാം. ഹജറുൽ അസ്വദിന്റെ അടുക്കൽ പോയാൽ എല്ലാവരും മുത്തുണ്ട്. എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു പ്രത്യേകതയില്ല, നീ വെറും ഒരു കല്ലാണുണ്ടോ, പിന്നെന്തിനാ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, അത്രയേ വേണ്ടൂ. കല്ലാണെങ്കിലും അങ്ങനെ തന്നെ, കല്ലാണെങ്കിലും അങ്ങനെ തന്നെ, അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞത് കൊണ്ട്, അള്ളാഹ് എന്റെ ഹബീബായ നബി നിങ്ങൾ ആദരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആദരിക്കുന്നു. ഇത്രയേ സുന്നിയക്ക് വേണ്ടു, ആദരിക്കാൻ പറഞ്ഞാ അങ്ങ് ആദരിച്ചുള്ള. പിന്നെന്താ കല്ലല്ലടോ, അത് നമ്മൾ നോക്കണ്ട. എത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ചുംബിക്കാൻ കഴിഞ്ഞില്ലേ, എന്റെ കൈ കൊണ്ട് തൊട്ട് ചുംബിച്ചോ. തങ്ങന്മാരെ കൈ മാത്രല്ല, നിന്റെ കൈക്ക് ബഹുമാനം വരും എന്നാ പറഞ്ഞത്. എപ്പോ ആ ഹജറുൽ അസ്വദ് തൊട്ടാൽ ഞാൻ മുട്ടത്തുനിന്ന് കൊണ്ടുവന്ന കയ്യല്ല, ഇക്കൈ എന്റെ കയ്യല്ല, എനിക്കറിയില്ല ഇക്കൈ എന്തൊക്കെ ചെയ്തിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹജറുൽ അസ്വദ് തൊട്ട ആ കൈ പിടിച്ച് മുത്തല് സുന്നത്താ. എന്നാ തൊടണോ വേണ്ട, ഭയങ്കര തിരക്ക. ഹജറുൽ അസ്വദിന്റെ താഴ്ക്കാൻ തന്നെ പറ്റൂല, അത്ര തിരക്ക. നദൂരേന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് എന്റെ കൈ എന്നെ അങ്ങ് മുത്തിക്കോ, തങ്ങന്മാരെ കൈ മുത്തിക്കോ എന്നല്ല, ദൂരേന്ന് ചൂണ്ടിയിട്ട് തങ്ങളെ കൈ പിടിച്ച് മുത്തിക്കോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഹജറുൽ അസ്വദിലേക്ക് നിന്റെ കയ്യാ നീട്ടിയതെങ്കിൽ ആ കൈ പിടിച്ച് നീ ചുംബിച്ചോന്നാ, നിനക്കതിന് പ്രതിഫലമുണ്ട്, സുന്നത്താണ്. അങ്ങനെയാ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ചിലർക്ക് സംശയം, സംശയ രോഗം പെട്ടുപോയാ വല്ലടങ്ങാറ. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ, ആരെയും നിസാരപ്പെടുത്താതെ എല്ലാരെയും ആദരിച്ച്. ആരെ മനസ്സാ നല്ലത് എന്ന് പറയാൻ കഴിയൂല. കണ്ണു കാണാത്ത ഈ മനുഷ്യൻ മേൽപോട്ടേക്ക് തലയുയർത്തിട്ട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾ ബഹീലാണ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്, നിങ്ങൾ ബഹീലാണെന്ന് ഞാൻ പറയൂല. മഹാനായ ഇമാം ഷിബ്ലി റഹിമഹുള്ള തങ്ങളെ പറയുന്നു, ഞാൻ ആ 50 ദീനാറങ്ങ് നീട്ടി കണ്ണു കാണാത്ത മനുഷ്യന്റെ മുന്നിൽ, ഈ കണ്ണു കാണാത്ത മനുഷ്യൻ നീട്ടുമ്പോ തന്നെ പറയുന്ന, എനിക്ക് വേണ്ടടോ നിന്റെ ദുനിയാവെനിക്ക് വേണ്ട, എന്റെ മുടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ബാർബറെ കണ്ടതി. ഞാൻ അവനോട് ചോദിച്ചു, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ തലയിലെ മുടിയൊന്ന് വെട്ടിത്തരുമോ, എന്റെ തലയിലെ മുടിയൊന്ന് വെട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അള്ളാന്റെ വചീനെ കരുതി വെട്ടിക്കോ, എന്റെ കയ്യിൽ ഒന്നും തരാനില്ലേ. അപ്പൊ ഇയാള് പറഞ്ഞു, വെട്ടിക്കോ വെട്ടിത്തരാ, ഇരുന്നോളൂ, അള്ളാന്റെ വചീനെ കരുതി വെട്ടിത്തരാല്ലോ പറഞ്ഞു. എത്ര പ്രതിഫലം കിട്ടു, ഇരുന്ന് ഞാൻ വെട്ടിത്തരാ. അങ്ങനെ മുടി വെട്ടുന്ന ആളാ അയാള്, അയാൾക്ക് കൊടുത്തേക്കുക. അയാൾ അള്ളാഹുവിന്റെ വചീനെ കരുതി നല്ല മനസ്സോടെ ചെയ്യുന്നതാണ്, അയാൾക്ക് കൊടുത്തേക്ക് 50 ദീനാറ്. അപ്പൊ ഈ ബാർബറ ചോദ്യം അല്ല, അള്ളാഹുവിന്റെ വചീന വില 50 ദീനാറാ, എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ വചീനെ കരുതിയിട്ട് ചെയ്യാനാ പറഞ്ഞത്, എനിക്ക് അള്ളാഹിന്റെ തൃപ്തിയാ വേണ്ടത്, എനിക്ക് നിങ്ങൾ 50 ദീനാറ് വേണ്ട. ഇമാമുന ശിബിലി റഹിമഹുള്ള തങ്ങള് ചിന്തിച്ചു, ഇതെന്തൊരു മഹാന്മാരാ, ഇതെന്തൊരു മഹാന്മാരാ, ദുന്യാവിനോട് ഇത്രയും താല്പര്യമില്ലാത്ത മനുഷ്യന്മാര്. ഞാനോ ഇത് വലിയ പൈസയാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കില്ലേ. മഹാനാ ഇമാം ശിബിലി റഹിമഹുള്ള തങ്ങളങ്ങ് പോയി, എവിടേക്ക് പോയി, കടലിന്റെ ചാരത്തേക്ക് പോയി, എന്നിട്ടോ റമൈതു ബിഹാ ഫീ, ആ കയ്യിലുള്ള പണം എടുത്തിട്ട് പുഴയിലേക്കൊരറ്റേറി വെച്ചു കൊടുത്തു, കടലിലേക്കൊരേറി വെച്ചു കൊടുത്തു. ഇത്ര
പറയും വിലയില്ലാത്ത സാധനം. ഇത് കണ്ടിട്ട് വലുതാണ് വലുതാണ് എന്ന് വിചാരിച്ചിട്ട് പോക്കറ്റിൽ ഇങ്ങനെ പിടിച്ചു വെക്കാന്നാണോ ഞാൻ വിചാരിച്ചത്? ഞാൻ എത്ര മോശക്കാരനാ. അള്ളാഹുവിന്റെ തൃപ്തിക്കല്ലേ മഹാന്മാരെ വില കൊടുക്കുന്നത്? ആ തൃപ്തിയല്ലേ എനിക്ക് കിട്ടേണ്ടത്? മഹാനായ ഇമാമുന ശിബ്ലി റഹിമഹുല്ലാ കയ്യിലുള്ള പണം തെളിച്ചെറിഞ്ഞു പോയി. ഈമാനുള്ള മോമിനികളെ, ഈ മഹാന്മാരെ വഴിയിലേക്ക് നമ്മൾ കടക്കണം. ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അങ്ങ് നിർത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബുൽ ഹാദി റഹിമഹുള്ള തങ്ങളെ മുന്നിൽ പാവപ്പെട്ട ഒരു ഫക്കീറായ വന്നതേ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞില്ലേ തസദ്ദഖലി എന്തെങ്കിലും തരുവോ എന്തെങ്കിലും തരുവോ എന്ന് ചോദിച്ചു. മഹാനായ അബുൽ ഹാദി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞു, മോനെ എന്റെ അടുത്തൊന്നും ഇല്ലല്ലോ, തരണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? നീ എന്നെ എടുത്തടോ, എനിക്ക് വല്ലാത്ത പ്രയാസമില്ലേ? നിന്റെ വിഷമങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് നിന്നോട് വല്ലാത്ത വിഷമുണ്ട്. നീ എന്നെ എടുത്തോ, എന്നെ തരാൻ പൈസ ഒന്നുമില്ല, എന്റെ ശരീരം എടുത്തോ, എന്നിട്ടോ നീ എന്നെ അങ്ങ് വിറ്റോ, കിട്ടുന്ന പൈസ എടുത്തോ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ ഒരു അഹങ്കാരം നോക്ക്. പാവങ്ങൾ വരുമ്പോ നമ്മളെ നാട്ടില് ബാനർ കെട്ടാനാണ് നമ്മൾ എഴുതിക്കുന്നത്. എന്ത് എന്തെന്നാ ബാനർ? നമ്മൾക്ക് ബാനർ വേണം എല്ലാ നാട്ടിലും. എന്റെ ഫ്ലക്സ് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടണം. യാചന നിരോധിത മേഖല, നമ്മളെ നാട് രക്ഷപ്പെട്ടു എന്നാൽ അല്ലേ? വെള്ളം കയറിയപ്പോഴാ ബോധ്യപ്പെട്ട്. ദിവസം കഴിഞ്ഞപ്പോ വേറൊരാള് വന്നിട്ട് പറയുന്നു എല്ലാത്ത വിഷമത്തിലാ. അപ്പൊ ഒരു മുതലാളി വന്നിട്ട് പകുതി ആട്ടിനെ തരാ, ആട്ടിനെ അറുത്തിട്ട് പകുതി തരാ. അങ്ങനെ പാട്ടിന്റെ പകുതിക്ക് മഹാനായ അബുൽ ഹാദി റഹിമഹുള്ള തങ്ങളെ വിറ്റു. നിങ്ങൾ നോക്ക് മഹാന്മാരുടെ ജീവിതം, അവർക്ക് ദുന്യാവിനത്രയും അവർ വില കൽപ്പിച്ചില്ല. നമ്മള് ദുന്യാവിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ മറിയ നിത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. ഈമാനുള്ള മോഹിനികളെ, അല്ലാഹുവിന്റെ പൊരുത്തം ജീവിതത്തിൽ സമ്പാദിക്കണം. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് സഹാബത്തിനെ കുറിച്ച്. അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടപ്പോ അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണം, കുടുംബങ്ങളെ വിട്ട് നാട് വിട്ട് എല്ലാം വിട്ടു പോകണം എന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബത്ത് പോയി. എവിടെ? മദീനയിലേക്ക് യാത്ര ചെയ്തു. ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്തു പോയി. അവിടെ നല്ല വീടുണ്ടോ? അവിടെ കുടുംബം ഉണ്ടോ? ചിലർ സ്വന്തം ഭാര്യനെ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, എന്തിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ അങ്ങനെ ജീവിച്ചപ്പോ തൃപ്തിപ്പെട്ടു. അള്ളാഹ് കൊടുത്തത് കൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അള്ളാഹ് അവരെയും തൃപ്തിപ്പെട്ടു. അള്ളാഹു അത്തരം നല്ല അള്ളാഹുവിന്റെ റിള ലഭിക്കുന്ന നല്ല സ്വാലിഹികളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ അടുത്തേക്ക് ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലി ആയിരുന്നു പിരിയ. അള്ളാഹു നമ്മുടെ മജ്ലിസ് മജ്ലിസായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. നമ്മളെ മുട്ടത്ത് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പ് ഈ പാവപ്പെട്ട മുത്തയല്യമായ ഞാൻ ഇവിടെ ഈ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അല്ലേ. നാല് കൊല്ലം മുമ്പ് പ്രസംഗിച്ചിരുന്നു. ഒരുപാട് ആളുകൾ നാല് കൊല്ലത്തിനിടയിൽ മരിച്ചുപോയി. വേദന വന്നവര് മരിച്ചു പോയിട്ടുണ്ടാകാം, പലരും മരിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടുന്നോ പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ എന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. മഹാനായ താജുൽ ഉലമ, അല്ലാഹ് അവിടുത്തെ ദർജന നിവർത്തി കൊടുക്കണേ അല്ലാഹ്, താജുൽ ഉലമക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് വരക്കുന്നു. കുറഞ്ഞ കൊല്ലയായിട്ടുള്ളൂ, എത്ര ആളുകൾ മരിച്ചുപോയി. മഹാനായ പൊസോട്ട് തങ്ങളെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടു ഇപ്പൊ അടുത്ത്, എല്ലാവരും മരിച്ചുപോയി. ഇങ്ങനെ ഓരോരുത്തരും നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹുവിനൊക്കെ ദർജനം ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ഈ വേദിന്റെ സഹസിൽ മുമ്പ് ഇവിടെ വന്നപ്പോഴും പലരും വേദിന്റെ സഹസിൽ വന്ന് ഒരു കബറിൽ പോയിട്ടുണ്ടാകാം. ഞാൻ കണ്ടവരും കാണാത്തവരും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വലിയവരൊക്കെ പലരും മരിച്ചവരുണ്ടാവും. അല്ലാഹു എല്ലാവരുടെയും കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കട്ടെ. അവരൊക്കെ പേരിൽ നേതാക്കളെ പേരിൽ നമ്മൾ മരിച്ചുപോയ ഉമ്മാമ്മമാര് പാപ്പമാര് ചിലരെ ഉമ്മമാര് പാപ്പമാര് മക്കള് ഭാര്യ കുടുംബങ്ങള് ഒക്കെ പേരിൽ പതിനൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നദിക്കുറു ജൊല്ലി ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ജൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് പെരിയ. അല്ലാഹു നിങ്ങളെ മജ്ലിസ് ദുആക്കി ജാബത്തുള്ള മജ്ലിസ് ആയി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫെബ്രുവരി 5-ന് എവിടെയാ പരിപാടി എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ബാപ്പ വിളിച്ചു, എന്തിനാണ് നാട്ടിലേക്ക് ഡേറ്റ് കണ്ടിട്ട്? അപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്,
എന്റെ ഉപ്പാപ്പയാ. കഴിഞ്ഞ പ്രാവശ്യം വാല്യു പറയുമ്പോ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം വാല്യു പറയുമ്പോ, ഉപ്പാപ്പ സദസ്സിൽ ഉണ്ടായിരുന്നു. വയല് കഴിഞ്ഞു പോയപ്പോ അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാ, ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയാ. എത്ര കാര്യങ്ങൾ എനിക്ക് തിരിച്ചു തന്നു. ഇന്ന് ഉപ്പാപ്പ വയല് വെക്കാനില്ല, ഉപ്പാപ്പ കബറില്ല. അല്ലാഹു കബറിനും സ്വർഗപ്പും തോപ്പാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരും മരിച്ചുപോയവരുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലും പലരും മരിച്ചുപോയവരുണ്ടാകാം. അല്ലാഹു അവരൊക്കെ കബറിടും സ്വർഗപ്പും തോപ്പാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. അല്ലാഹു അവരൊക്കെ കബറിൽ നമ്മൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ പ്രകാശം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് നമുക്ക് ആ ദിക്റ് ചൊല്ലി മരിക്കാം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ ആമീൻ പറയണം. നിങ്ങൾ ആമീന എന്റെ പ്രതീക്ഷ. ഞാനിപ്പോ കോഴിക്കോട് ഇല്ല, കോഴിക്കോട് നിന്നാ വരുന്നത്, മലപ്പുറത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ തന്നെ പോണം. ഇത്രയും കിലോമീറ്റർ നിങ്ങൾ നാട്ടിൽ പ്രസംഗിച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം നേരിച്ചിട്ട് വന്നല്ലേ. ഞാൻ ഇന്നലെ മംഗലാപുരത്തായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം പാലക്കാടായിരുന്നു, അതുപോലെ താനൂരിലായിരുന്നു. ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പോകുന്നു, മൈക്ക് ഇങ്ങനെ മാറുന്നു, മുന്നിലുള്ള ആളുകളും ഇങ്ങനെ മാറുന്നു. ഞാനൊരു മാറ്റമില്ല. അങ്ങനെയാണ് പിന്നെ എന്റെ വേദം കൊണ്ട് ഒരു ഫലമില്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് വേദ പറയുന്നവനെങ്കിലും വേദ പറഞ്ഞാൽ നന്നാകണം എന്നാണ്. ഞാൻ നിങ്ങളൊക്കെ നല്ല മനസ്സോടെ വേർക്കണം. എന്റെ മൂത്ത മകൻ 5 വയസ്സാ, 5 കൊല്ലായി അവൻ ചെറിയ ചെറിയ വികൃതികൾ, കുട്ടിയൊക്കെ വികൃതി സാധാരണയാ, ചെറിയ ചെറിയ വികൃതികൾ ചിലപ്പോ പറയുമ്പോ എന്തിനാ അങ്ങനെ പറഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ, പഠിച്ചവനെ ഇവൻ നന്നാവൂലേ, ഇവൻ നല്ല മോനാവൂലേ. ഞാനിപ്പൊ എടുത്തിങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി, 5 കൊല്ലല്ലേ ഇപ്പൊ ഈ കുട്ടിക്ക് ആയിട്ടുള്ളൂ, എന്റെ ബാപ്പ എത്ര കൊല്ലായില്ലേ, ഞാനൊന്ന് നന്നാകണം എന്ന് വിചാരിക്കുന്നു.